السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الغفار. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. صدق الله مولانا العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاءه. صدق رسول الله صلى الله عليه وسلم. لا دار للمرء بعد الموت يسكنها
التي وهي قبل الموت بانيها وإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها وعمل لدار غدا رضوان خازنها والجار أحمد ورحمن ناشيها وعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم خير الورى طه خير محبيبيا ഇവനം നണയും ചാരി തിരുനബിയേ എൻ മാനസപ്പൂവേ നോവെല്ലാം പാടിടാൻ വേദന തീർത്തിടാൻ വരണം മദീനയിലേക്ക് തിരുനബി എൻ മാനസപ്പൂവേ خير الورى طه خير محبيبيا ابن منعيم چاري تيرو نبي ان مانس پووي അരികില്ലാണ് ഞാൻ കൊതിച്ചോ ഞാനിന്നും പാടിയേ എൻ ഗീതം കേട്ട് മുഹബ്ബീങ്ങളെല്ലാം തേങ്ങിലേ ഞാൻ കോർത്ത ഈഷ്കിൻ വരികൾ കൽഭാഗം ചേർത്തവർ പലരും മദീനയിൽ എത്തി ഞാൻ മാത്രം ബാക്കിയായി നബിയോരെ ഞാൻ പാടി തേടി തളർന്നു പോയല്ലോ കിനാവിലെങ്കിലും ഒന്നോ ചാരി വരാമല്ലോ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ അഹമ്മദ് പോത്തങ്കണ്ടം ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ മൗലവി പുളിങ്ങോ നമ്മുടെ കർമ്മധീരനായ പ്രസിഡന്റ് റഫീഖ് അഹമ്മദ് അഷ്റഫി ഉസ്താദ് റേഞ്ച് പ്രസിഡന്റ് ബഹുമാന്യനായ സുലൈമാൻ ഫൈലി ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ സദസ്സിൽ ഇരിക്കുന്ന ഈ വേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ ഉലമാക്കൽ ഉമറാക്കൽ ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവിനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടപ്പെട്ട ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ നല്ല നാളുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ സഹപാഠികൾ സഹപ്രവർത്തകർ നാമുമായി ബന്ധപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ
ഈ സദസ്സിൽ പരിശുദ്ധമായ റമളാനിന്റെ പോരിശയും അതിന്റെ സന്തോഷവും ആനന്ദവും ഒക്കെ അലമാലകളായി ഹൃത്തടങ്ങളുടെ ഉള്ളിൽ ചാലിച്ചുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗത്തിന്റെ ഒരു അണുവെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിലേക്ക് വന്നതിന്റെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ അഇസ്സ എല്ലാവിധമായ രോഗങ്ങൾക്കും പടച്ച തമ്പുരാൻ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിവിടെ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരുടെയും മാതാവും പിതാവും ഖബറിലാണ്. ഇതിന്റെ ഓരോ സെക്കൻഡിന്റെ പ്രതിഫലവും അവരുടെ ഖബറിടങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ബിഹഖ് നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ കുദറത്ത് കാരണത്താൽ ഈ റമദാനിന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഇതുപോലത്തെ നമ്മുടെ ഈ സദസ്സിലേക്ക്, ഈ പരിപാടിയിലേക്ക് വന്നു ചേരുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ ബഹുമാനപ്പെട്ട ബഷീർ മൗലവി പുളിങ്ങോം ഇതുപോലെ ഒരു പരിപാടിയുടെ സന്തോഷം പറഞ്ഞ് വിളിക്കുകയും അൽഹംദുലില്ലാ ഒഴിവുള്ള ആ ഡേറ്റ് തന്നെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ സന്തോഷത്തിന്റെ വഴികളിലൂടെയാണ് ഇതിന്റെ കർമ്മധീരരായ സംഘാടകർ മുന്നോട്ട് പോകുന്നത്. വേദനയിൽ കഴിയുന്നവർ, വിഷമത്തിൽ കഴിയുന്നവർ, നൊമ്പരത്തിൽ കഴിയുന്നവർ, ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ. പക്ഷേ നമ്മൾ നോക്കുമ്പോ നല്ല വീടുകൾ ഉണ്ടാകാം, ഒരു പക്ഷേ വീടിന്റെ മുമ്പിൽ ഒരു വാഹനമുണ്ടാകാം. എന്നാലും നമ്മൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കില്ല. നമ്മൾ നോക്കുന്നത്, ഞാനും നിങ്ങളൊക്കെ നോക്കുന്നത്, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഓരോ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും ചെറിയ വീട്ടിൽ താമസിക്കുന്നവരുണ്ടോ എന്ന് നമ്മളൊക്കെ തിരക്കാറുണ്ട്. എന്നാൽ ഇതിനേക്കാളപ്പുറം ആരോടും ഒന്നും മിണ്ടാൻ കഴിയാതെ പണ്ട് സമ്പന്നനായിരുന്ന, ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന, വാഹനങ്ങളുണ്ടായിരുന്ന പല ആളുകളും പടച്ചവന്റെ വിധി കാരണത്താൽ ഒന്നുമില്ലാത്തവരവസ്ഥയിലേക്ക് വന്നുപോയിട്ട് ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. വീടൊക്കെ വലിയ വീടായിരിക്കും, പക്ഷേ വീടിന്റെ ഉള്ളിൽ വല്ലാത്ത നൊമ്പരമായിരിക്കും. അൽഹംദുലില്ലാ, ഇതിന്റെ കർമ്മധീരരായ സംഘാടകർ വളരെ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു മുന്നോട്ട് പോകലിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ, അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം കൊണ്ട് നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് അള്ളാഹുവേ, അതിന് 50 ആണെങ്കിലും 100 ആണെങ്കിലും 1000 ആണെങ്കിലും ഇനി അതുമല്ല അതിനപ്പുറം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിലും, എന്തിനേറെ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ഓരോ ദിവസങ്ങൾ വാഴ്ന്നു പോകുമ്പോഴും അധികവും ഇതുപോലെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിനാണ് അവർക്ക് ഈ ഇതിന്റെ പിന്നാലെ ഇറങ്ങി നടക്കുന്ന ഉസ്താദുമാർ, സംഘാടകർ, അവർക്ക് വേദനകളില്ലാഞ്ഞിട്ടല്ല, അവർക്ക് നൊമ്പരങ്ങളില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഖുർആനിലൂടെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നൽ അബറാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യഫജ്ജറൂനഹ തഫ്ജീറ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയ ലോകത്ത് ഒഴുകി വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട സമുദ്രം, നദി, ആ നദിയെ അവൻ വിളിക്കുമ്പോൾ അവന്റെ ചാരത്തേക്ക് വരുന്നത്, അവന്റെ ഇഷ്ടം പോലെ വരുന്നത്, അവനിക്ക് സന്തോഷകരമായി അവനിക്ക് വേണ്ടുന്ന കോലത്തിൽ കുടിക്കാൻ കഴിയുന്ന അങ്ങനത്തെ നദി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് നൽകുന്നത് ആർക്കെന്നറിയോ? വയുത്വഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. പാപങ്ങളായി കഴിയുന്നവർ, അനാഥ മക്കൾ, നൊമ്പരത്തിൽ കഴിയുന്നവർ, വിഷമത്തിൽ കഴിയുന്നവർ, അങ്ങനെ ഉള്ളവരെ സഹായിക്കുന്നവർക്കാണ്. എന്നാൽ ഈ സഹായത്തിന് വേണ്ടി ഓടി
നടക്കുന്നവർ അവർക്ക് ബുദ്ധിമുട്ടില്ലാഞ്ഞിട്ടല്ല, അവർക്ക് മക്കളെ കെട്ടിക്കാനില്ലാഞ്ഞിട്ടല്ല, അവർക്ക് കടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ വേദനകളും നൊമ്പരങ്ങളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളും എല്ലാം ജീവിതത്തിൽ നിലനിൽക്കുന്ന ആ സമയം തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവരാരാണ്. അല്ലാഹു നമ്മുടെ കയ്യിൽ ഒരു 50 രൂപയെങ്കിലും കിട്ടിയല്ലോ, അൽഹംദുലില്ലാ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്കൊരു രോഗം തരാതിരിക്കാൻ, വിഷമങ്ങൾ തരാതിരിക്കാൻ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നല്ലേ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കണ്ട, ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, ഞാൻ ഒരുപാട് സദഖ ചെയ്യുന്ന ആളാന്ന് പറയണ്ട. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സാ ഇല്ലാ ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വലാ സൗഫ യറല്ലാ. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ വന്നതും, നമ്മൾ ഇരിക്കുന്നതും, നമ്മൾ നോമ്പ് നോക്കുന്നതും, നമ്മൾ കൊടുക്കുന്നതും സദഖ ചെയ്യുന്നതും ഒക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാനും ഈ സദസ്സിൽ വന്നല്ലോ എന്ന് 10 പറയട്ടെ എന്നുള്ള ചിന്തയോടുകൂടിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് പറയുകയാണ്, എന്റെ വിഷയം അതല്ല, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി. അതിനുവേണ്ടിയാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നൊന്ന് സാന്ദർഭികമായൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, അപ്പോഴേ അല്ലാഹു നമ്മുടെ പല കാര്യങ്ങളും എളുപ്പമാക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നൽ ഇൻസാന മനുഷ്യന്മാര് നന്ദി കെട്ടവരാണ് എന്ന് ഖുർആൻ പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, മനിൽ കനൂദ് യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കനൂദ് എന്ന് പറഞ്ഞാൽ ആരാ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ യൻസിലു വഹിദാ വയംനഉ റിഫദാ വയഅകുലു ഉദാനാൻ. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവൻ. 1000 രൂപ എനിക്ക് കിട്ടിയാൽ എന്റെ മനസ്സിൽ പടച്ചവന് ഈ 1000 രൂപ എന്റെതാണ്. അതിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറ്റണം. അതല്ല ഇന്ന് ഏതെങ്കിലും ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരാൾ മുന്നോട്ട് പോയാൽ ചില ആളുകൾ പറയും, എന്തിനാടാ ചങ്ങായി നിനക്ക് വേറെല്ല പണിയില്ലേ? ആ ഉള്ള കാശ് നീ ഇട്ട് കൂട്ടി വെച്ച നിന്റെ മകളെ കല്യാണത്തിനെടുത്തൂടെ എന്ന് പറയും. സമയമില്ല, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരേ ഒരു ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അള്ള വിഷയത്തിലേക്ക് വരും. ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കഴിഞ്ഞല്ലേ ഇങ്ങനല്ല നല്ല ഉഷാറ് സലാത്തായിരുന്നു, ഇപ്പൊ എന്തോ ഒരു 3-ാമത്തെ ദിവസമായി ഉണ്ടായിരിക്കും. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുകയാണ്. ഒരേ ഒരു ചരിത്രം മാത്രമേ പറയുന്നുള്ള സമയം നമുക്ക് വളരെ കുറവാണ്. മാണിയൂർ ഉസ്താദ് കടന്നു വരുമ്പോ നമുക്ക് ഇവിടെ പ്രഭാഷണം അവസാനിപ്പിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ ഓരോ പ്രവാചകന്മാരുടെ കഥകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അമ്പിയാക്കളുടെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കും. എന്തിനെന്നറിയോ? അവരുടെ ജീവിതങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ നൊമ്പരങ്ങളും അവരുടെ കണ്ണുനീരുകളും ഓരോന്നായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അല്ലാഹുവേ അതെല്ലാം നിറഞ്ഞ മനസ്സോടെ സ്വഹാബത്ത് കേൾക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്തേ പറയുന്ന എന്നറിയോ? പ്രിയപ്പെട്ട സ്വഹാബാ, യാഖൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയത് എങ്ങനെന്നറിയോ? യാഖൂബ് നബിയുടെ മുതുക വളഞ്ഞ് എങ്ങനെന്നറിയോ? പടച്ചറപ്പേ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞറിയില്ല നബിയേ കണ്ണിന്റെ കാഴ്ച പോയെന്നറിയ, മുതുക വളഞ്ഞെന്നറിയ, അതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല. മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാരനായ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ ഒരു വേള മലക്ക് ജിബ്രീൽ കടന്നു വരികയാണ് യാഖൂബ് നബിയുടെ ചാരത്ത്.
യൂസുഫിനെ കാണാതെ പോയപ്പോ യൂസുഫിനെ പറ്റി ഓർത്തുകൊണ്ട് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ കരഞ്ഞുകൂടിയപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച പോയതാ. എന്നാലും നബിയേ, നിങ്ങളുടെ മുതുകങ്ങനെ വളർന്നു നബിയേ. അവിടെ നിന്ന് യാക്കോബ് നബി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ മുതുക വളഞ്ഞത്, എന്റെ മുതുക വളഞ്ഞു പോയതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പൊന്നുമോന് ബിനിയാമീൻ ഉണ്ടല്ലോ, യൂസുഫിനെ കൊണ്ട് കളഞ്ഞതുപോലെ എന്റെ പൊന്നുമോന് ബിനിയാമീനെയും അവര് കൊണ്ടു ചെന്ന് കളഞ്ഞല്ലോ. യാക്കോബ് നബിയേ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്, ഇങ്ങനെ പൊന്നാര മകൻ ബിന്യാമീനെ പറ്റി ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടല്ല പിന്നെങ്ങനെ സംഭവിച്ചെന്നറിയോ? നബിയേ, നിങ്ങൾ നോമ്പ് നോറ്റ ഒരു ദിവസമുണ്ടായിരുന്നല്ല നബിയേ, നിങ്ങളൊരു ആടിനെ അറുത്തിട്ടുണ്ടായിരുന്നല്ല നബിയേ, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളും നല്ലതുപോലെ മകരിവിന്റെ സമയമാകുമ്പോ, സന്ധ്യസമയമായി വരുമ്പോ ആടിനെ അറുത്തിട്ട് സുവിശമാന ഭക്ഷണം കഴിച്ചല്ല നബിയേ. എന്നാൽ ആ സമയമാണ് ബാപ്പയില്ലാത്ത കുട്ടി കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുന്നൊരു കുട്ടി നിങ്ങളുടെ വീടിന്റെ ചാരത്ത് കൂടെ വന്നല്ലോ നബിയേ. ആ കുട്ടിയെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് അരികത്തേക്ക് ഇരുത്തിയിട്ടില്ലല്ലോ നബിയേ. അതുകൊണ്ട് അല്ലാഹു തന്ന പരീക്ഷണമാണ് നബിയേ. യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ജിബ്രീലേ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇതുപോലെ ബാപ്പയില്ലാത്ത ഒരു കുട്ടി എന്റെ വീടിന്റെ ചാരത്തുകൂടെ കടന്നു വരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടല്ലേ ആ കുട്ടിയെ ഞാൻ വിളിക്കാത്തത്. ഉടൻ തന്നെ മലക്ക് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന മറുപടി അറിയോ സഹോദരങ്ങളെ? നബിയേ, അത് തിരക്കേണ്ടുന്ന, അത് അന്വേഷിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ നബിയേ. നിങ്ങൾ തിരക്കാത്തത് കൊണ്ട് അല്ലാഹു തന്ന പരീക്ഷണമാണ് നബിയേ. പ്രിയമുള്ളവരെ, സാധാരണക്കാരന്റെ കഥയല്ല, ഷമീർ ദാരമിയുടെ കഥയല്ല, അഷ്റഫി ഉസ്താദിന്റെ കഥയല്ല, ബഷീർ ഉസ്താദിന്റെ കഥയല്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകന്റെ അവസ്ഥയാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലേ, അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ തരും. അല്ലാഹുവേ, 1000 രൂപയായിരിക്കും ലഭിക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു 50 രൂപ, ഒരു 10 രൂപ ഏതെങ്കിലും ഒരു പാപപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇന്നലെ പോലും 1000 കിറ്റുകൾ ഇന്നലത്തെ മജ്‌ലിസ്, അല്ലാഹുവേ ഇന്നലത്തെ മജ്‌ലിസില് 1000 കിറ്റുകൾ എല്ലാ കൊല്ലവും ഇതുപോലെ റിലീഫിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം കണ്ടുപോയി. പടച്ചവനെ അതിനു വേണ്ടി ചോദിച്ചപ്പോ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഉസ്താദേ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതിനേക്കാൾ അപ്പുറം ആളുകൾ കൊടുക്കുമ്പോ അവർക്കറിയാ അല്ലാഹുവേ ഇങ്ങനെ ഞാൻ ഒരാളെ സഹായിച്ചു പോയാൽ, ഒരാളുടെ വിഷമം മാറ്റിക്കൊടുത്താൽ, ഒരാളുടെ കണ്ണുനീര് മാറ്റിക്കൊടുത്ത പടച്ചറപ്പേ എന്റെ ഭാര്യക്ക് നീ മാരകമായ രോഗം കൊടുക്കൂലല്ലോ, എന്റെ മക്കൾക്ക് നീ മാരകമായ രോഗം കൊടുക്കൂലല്ലോ, എന്റെ പ്രിയപ്പെട്ടവർക്ക് നീ മാരകമായ രോഗം കൊടുക്കൂലല്ലോ, ഞാൻ ചിലവിന് കൊടുക്കുന്നവർക്ക് മാരകമായ രോഗം കൊടുക്കൂലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ, അല്ലാ അല്ലാ ഈ
പരിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് ബക്കറ്റുമായി സംഘാടകർ വരുമ്പോ ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നതിൽ ഏറ്റവും നല്ലൊരു സംഖ്യ അതിന്റെ ആയിരമാണോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകൂല. അല്ലാഹു ലക്ഷക്കണക്കിന് വില മതിക്കുന്ന രോഗങ്ങൾ തന്ന എല്ലാം വിറ്ററിഞ്ഞിട്ട് പോകേണ്ടി വരൂലേ ബാപ്പാ. അതുകൊണ്ട് നല്ലൊരു സംഭാവന അവര് കടന്ന് വരുമ്പോ നിങ്ങൾ ചെയ്തുകൊണ്ട് സഹായിക്കുമ്പോ അല്ലാഹുവിന്റെ സഹായം നമുക്ക് വരുമെന്ന് പഠിപ്പിച്ചത് ആരെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാ. ഇത് മാത്രം നമ്മുടെ ഈ ഒരു വിഷയം മാത്രം വെച്ച് പറഞ്ഞാല് ഇന്നും നാളെ നമുക്ക് വാതു പറയാം ഒരുപാട് രസകരമായ കണ്ണു നിറയുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഹബീബിന്റെ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പക്ഷെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ ഇരുത്തം അള്ളാഹുവിന്റെ സ്വർഗീയ തോപ്പിലേക്ക് അള്ളാഹു തല എത്തിക്കട്ടെ. നിങ്ങൾ ഒരു ഒരു പേടിയും പേടിക്കേണ്ട, ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന ഓരോ സെക്കൻഡിനും അള്ളാഹു അർഹമായ പ്രതിഫലം തരും ഉറപ്പാൻ. ഇവിടെ ഇപ്പൊ ഞാൻ വാള് പറയുമ്പോ ഞാൻ ഈ പറയുന്ന കാര്യം ഈ നിൽക്കുന്ന ഉസ്താദുമാർക്ക് തന്നെ അറിയാഞ്ഞിട്ടല്ല, അവർക്ക് ഇതൊക്കെ അറിയും. ഞാൻ ഇനിയിപ്പോ എന്താണ് പറയാൻ പോകുന്നതെന്നും അവർക്കറിയും. പക്ഷെ അവര് വന്നിരിക്കുന്നത് ഈ സദസ്സിനൊരു മഹത്വമുണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ രണ്ട് കാര്യം മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആഖിബത്ത് നന്നാക്കി തരണം. അങ്ങനെ ആഖിബത്ത് നന്നായി കിട്ടണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സദസ്സിലും പോകുന്ന ഒരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവസാനം അതേ സദസ്സിലിരുന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓതി ഏറ്റവും നല്ല മനസ്സോടുകൂടി ബഹുമാനപ്പെട്ട അതാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നില്ല. മഹാനുഭാവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പടച്ചവനെ ആഖിബത്ത് നന്നാകണം, മരിക്കുന്ന സമയം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതി മരിക്കണോ. അങ്ങനെ എവിടെ അഴിവിന്റെ സദസ്സുണ്ടോ അവിടൊക്കെ പോവും. അങ്ങനെ കടന്നുപോയി പിന്നെ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുമ്പോഴാണ് മഹാനുഭാവന്റെ മുമ്പിൽ ഉള്ള ഉസ്താദ് എന്ന് വെച്ചാൽ അന്ന് അവിടെ വാള് പറയുന്ന ആളൊരു സൂറത്ത് ഓതി. എന്താ സൂറത്ത്? വല്ലോഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല വല സൗഫ യുഅതീക റബ്ബുക ഫതല്ലാ അലം യജ്ദുക യതീമൻ ഫആവ. പാരായണം ചെയ്തു, ആ ഓതുന്നതിനോടൊപ്പം കൂടെ ഓതി അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ദീനിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നിരിക്കുമ്പോ ഒന്ന് ആഖിബത്ത് അല്ലാഹുവെ നന്നാകണം എന്നുള്ള ചിന്തയോടുകൂടി രണ്ടാമത് പറഞ്ഞു തരികയാണ്. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറഞ്ഞു, രണ്ടാമത് മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം കിട്ടി മരിക്കണം. ഈ രണ്ട് നിയ്യത്ത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടിയില്ലെങ്കിൽ അള്ളാന്റെ പൊരുത്തമില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടായിരിക്കണം എപ്പോഴും ഒരു സദസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കേണ്ടുന്നത്. അള്ളാഹു ഈ രണ്ട് ഭാഗ്യങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഉത്തമ കുടുംബം ഉത്തമ നാളേക്ക് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഒരുപാട് വിശദീകരിക്കാണ്ട് ഇൻഷാല്ലാ മാനൂർ ഉസ്താദ് വരുന്നതിന്റെ അകത്ത് വെച്ച് ചുരുക്കം നോക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പരിപാടിയുടെ മൂന്നാമത്തെ ദിവസമാണ്. അള്ളാഹുവേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. മസ്ജിദ് നബവിയുടെ ചാരത്തിരിക്കുന്ന ലോകത്തിന്റെ രാജകുമാരൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോഴാണ് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ഹബീബിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു, പഠിച്ചു, മനസ്സിലാക്കി അവിടെ നിന്ന് പിരിഞ്ഞു. ഹബീബിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങുന്നത് അലിയാര് തങ്ങൾ കണ്ടു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അപ്പോഴൊന്നും ഒന്നും മിണ്ടിയിട്ടില്ല. അന്ന് ഹബീബിന്റെ മുമ്പിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോ അലിയാര് തങ്ങൾക്ക് മനസ്സിലായി എന്തോ വേണ്ടപ്പെട്ടത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ചോദിച്ചില്ല.
ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലിൻ ബാപ്പ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് കുറേ ദിവസം അവിടെ ഇരുന്നു. അപ്പോഴാ ഒരു വേള അലിയാർ തങ്ങളുടെ മുമ്പിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കിട്ടുന്നത്. അലിയാർ തങ്ങൾ ചോദിച്ചു പോവുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഒരു വേള ഞാൻ നിങ്ങളെ കണ്ടിരുന്നല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സമയം ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചതാ. അപ്പോ നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ തങ്ങളെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോവുകയാ, നീ അത് ശ്രദ്ധിച്ചോ അലിയേ? അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോവുകയാ, ഉമറേ നിങ്ങളുടെ മുഖത്തിന്റെ സന്തോഷം ഞാൻ കണ്ടതാണ്. അപ്പോ എനിക്ക് മനസ്സിലായി, റസൂലുള്ളാഹി തങ്ങള് എന്തോ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന പാഠങ്ങൾ പഠിപ്പിച്ചുവെന്ന്. ഞങ്ങൾക്ക് കൂടെ വന്ന് പഠിപ്പിച്ചൂടെ ഉമർ തങ്ങളെ എന്ന് ചോദിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഉമറേ അലിയേ കടന്നു പോകണം മദീനയിലൂടെ, എല്ലാ സ്വഹാബത്തിനെയും വിളിക്കുവോ അലിയേ, എല്ലാവരെയും മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് വരാൻ പറയുക. അലിയാർ തങ്ങൾ വിളിക്കുകയാണ് സ്വഹാബത്തിനെ, സ്വഹാബാ എല്ലാവരെയും അലിയാർ തങ്ങളാണ് വിളിക്കുന്നത്, ഐ അലിയാർ വിളിക്കുന്ന ഉമറിനാണ്, അതുകൊണ്ട് നിങ്ങൾ ഉമറിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകുവോ. എല്ലാവരും ഓടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് വിളിക്കുന്നതെന്നറിഞ്ഞപ്പോ സ്വഹാബത്ത് മുഴുവനും ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ വലിച്ചെറിയുകയാ. എല്ലാ ജോലികളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. പടച്ച റബ്ബേ, എല്ലാവരും ചെന്ന് നിശബ്ദരായിട്ടിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, സ്വഹാബാ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത്? ഉടൻ തന്നെ പറയുന്നു, ഉമറേ അലിയാർ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്, ഞാൻ തന്നെയാ നിങ്ങളെ വിളിച്ചത്, എന്തിനാ നിങ്ങൾ വന്നതെന്ന് ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ എന്റെ മുമ്പിൽ വന്നത്? ഉമർ വിളിക്കുന്നെന്നറിഞ്ഞപ്പോ വന്നതാണ്. ഉടൻ തന്നെ പറയുന്നു, സ്വഹാബാ നാളെ പടച്ചവന്റെ സ്വർഗീയ ലോകം ആഗ്രഹിക്കുന്നവരാരാണ്? ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ പാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടപ്പുറപ്പുകളില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ കടന്നു പോകുന്ന പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, വഫിൽ ഖബരി മോനിസ, ആ ഖബറിന്റെ ഉള്ളില് നേരം പോക്കാക്കുന്ന കളിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന മാലാകമാരെ ആഗ്രഹമുള്ളവരാരാണ് സ്വഹാബോ. സ്വഹാബത്ത് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് വിജയിച്ച ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വിജയിച്ചല്ല ഉമറേ. അതുകൊണ്ട് പഠിപ്പിക്കുവോ. വീണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, നാളെ മഹുശറയിൽ വഫിൽ ഹശരി റഹീമാ, പടച്ച റബ്ബേ മക്കളെ കണ്ടാ തിരിച്ചറിയില്ല, മക്കളോട് നല്ല സ്നേഹം കൊടുത്ത് വളർത്തിയ ബാപ്പ പറയാ, മോനെ ദുനിയാവിന്റെ പുറത്ത് വെച്ച് നിന്നെ പൊല്ലെ പോലെ നോക്കിയവനാണ്, പക്ഷേ ഇന്നെനിക്ക് നിന്നെ നോക്കാ സമയമില്ല. നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തം ശരീരത്തിന്റെ കാര്യം തന്നെ പരിതാപകരമാണ് പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ബാപ്പ ഓടുമ്പോ, ഉമ്മ ഓടി ഒളിക്കുമ്പോ, ഭാര്യ ഓടുമ്പോ, മക്കളോടുമ്പോ, ഭർത്താവ് ഓടുമ്പോ, വഫിൽ
ഹശരി റഹീമാ പടച്ചവനെ ആ മഹുഷറയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്നവരാരാ സ്വഹാബ ഉടൻ തന്നെ സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഉമറേ പച്ചമണ്ണാകുന്ന ഖബറൊന്ന് വിജയിച്ചാ തന്നെ ഞങ്ങൾ വിജയിച്ചല്ല ഉമറേ പിന്നെ മഹുഷർ നമുക്ക് എളുപ്പമല്ലേ ഉമറേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോവുകയാണ് ആ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന മഹുഷറയില് പടച്ചറപ്പേ കൊച്ചുമക്കള് ഒരു പാനപാത്രത്തിൽ ജലവുമായി വെള്ളവുമായിട്ട് കടന്നു വരുമ്പോ അത് മേടിച്ചു കുടിക്കാ ആഗ്രഹമുള്ളവരാരാണ് സ്വഹാബ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന സമയത്താണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരം ളുഹറും അസറും മഗ്രിബും സുബഹിയും ഇശാ അല്ല നിങ്ങൾ നിസ്കരിക്കുന്നവരാണല്ലോ നിങ്ങളുടെ നിസ്കാരത്തിന് ഇരട്ടി മാധുര്യം വേണോ ഒരു ളുഹറിന് പകരം പടച്ചറബ് ഇരട്ടി ളുഹറിന്റെ പ്രതിഫലം തരുന്ന അങ്ങനത്തെ സൗഭാഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതേ ഉമറേ അത് മാത്രവുമല്ല മരിക്കുന്ന സമയത്ത് ബാപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ ചേർന്ന് വെള്ളത്തുണിയിൽ പുതപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോ പാപങ്ങളില്ലാതെ തിന്മകളില്ലാതെ പടച്ചറപ്പേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്ന ഒരു കുട്ടിയെ പോലെ പോകുവാൻ ആഗ്രഹിക്കുന്നു സ്വഹാബ സ്വഹാബത്ത് ഒന്നടങ്കം പറയുന്നു ഉമറേ ഞങ്ങൾക്ക് ആഗ്രഹമാണ് ഉമറേ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഇങ്ങനെ ആഗ്രഹമുള്ളവരാരാണ് ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ച ഇരിക്കണ എല്ലാ വാപ്പാരും പറയും ഉസ്താദ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല ഒരാൾ നല്ല കള്ളും കുടിച്ചോണ്ടിരിക്കുന്ന ആളുടെ പോയിട്ട് എവിടെ പോകണമെന്ന് വെച്ചാൽ അവരും പറയും അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് പടച്ചറബ് ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് നൽകട്ടെ ഒരു സ്വർഗത്തിൽ നിന്ന് നമ്മൾ അടുത്ത സ്വർഗം ചോദിക്കണം മനസ്സറിഞ്ഞ് ചോദിച്ചോളി സ്വർഗത്തിൽ നിന്ന് ചോദിച്ചെന്തോ എന്തോ അള്ളാഹു നമുക്ക് എത്തിക്കൂലേ ചോദ്യമൊന്നായാൽ റബ്ബ് തരോവതെന്നാണേ കൽബിലെ നീയത്താലേ റബ്ബുന ചോരിയുമെന്നാണേ ആശ വിടാതെ ചെയ്യേണേ റബ്ബുന നൽകും സ്നേഹനിലാവൊളി ചേരും എന്നാൽ പാപക്കറകള് മാഞ്ഞു പോകും എന്നുരൈത്താനേ മുത്ത് താഹ നബിയോ ചോദിച്ചിടാനേ മടിയത് കാട്ടിപ്പോകാതെ സ്നേഹമാലെ നിന്റെ മനസ്സിൽ ചോരിഞ്ഞതെന്നാലേ റബ്ബ് നൽകുമെന്നീരേ സ്വർഗത്തിൽ ഇരുന്നിട്ട് ചോദിക്കാൻ ദീനിന്റെ സദസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങൾ ചോദിക്കണമെന്നാണ് എന്റെ വാക്കാവുന്ന ഉസ്താദ്മാരുടെ വാക്കല്ല ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാ ഈ സലാത്ത് അവസാനം വരണ്ടാണ് കേട്ടോ അൽഹംദുലില്ലാ സലാത്ത് നമ്മുടെ സദസ്സിന്റെ വിജയം നമ്മൾ ഈ ചൊല്ലുന്ന സലാത്തുകളൊക്കെ വെച്ചിട്ടല്ലേ അവസാനം നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്യാ അപ്പോ ഏറ്റവും നല്ല മനസ്സോടുകൂടി നിങ്ങൾ ചോദിക്കാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പിന്നെ ദുആ ചെയ്യുമ്പോൾ മനസ്സറിയണ്ട നാമീം പറഞ്ഞാൽ പൈസ ഒന്നും കൊടുക്കണ്ട അല്ലാഹു തആല സ്വീകരിക്കട്ടെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് നൽകട്ടെ ഖബറും അതുപോലെ മഹ്ശറയും എല്ലാ സ്ഥലങ്ങളും അല്ലാഹു സന്തോഷമാക്കി തരട്ടെ ഇല്ല ഉമറിന്റെ ചോദ്യം എന്താ ചെയ്യുക ആദ്യം വാപ്പമാരോടാ പറയാം ഉമ്മമാർക്ക് ഇൻഷാല്ലാ അവസാനം അതുകൊണ്ട് ആദ്യം നമ്മൾ ആണുങ്ങളോടാണ് കുറച്ച് കാര്യം അപ്പൊ പറയും ഉസ്താദെ 60 വയസ്സുള്ള ഒരു കുട്ടത്തി ഉണ്ട് 70 വയസ്സുള്ളവരുണ്ട് 30 വയസ്സുള്ളവരുണ്ട് വാപ്പമാരൊക്കെ ശരിയാണ് സമ്മതിച്ചു ഒരുപാട് വയസ്സ് എല്ലാവർക്കും ബാധകമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പോവുകയാണ് സ്വഹാബത്തിനോട് സ്വഹാബാ നിങ്ങളിൽ വിവാഹം കഴിച്ചവരാരാണ് സ്വഹാബാ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന കാര്യം പറയാൻ പോണു ഒരുപക്ഷെ ഇത് പറയുമ്പോ ചിലപ്പോ അങ്ങോട്ട് ദഹിച്ചേക്കണമെന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേന് വേറെ വിഷയം പറഞ്ഞിട്ട് ആ മൊയ്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോ എന്താ എനിക്കറിയില്ല ഏതായാലും മുന്നോട്ട് പോവാൻ സ്വഹാബത്തിനോട് പറയാൻ നിങ്ങളിൽ കല്യാണം കഴിച്ചവരാരാണ് അധികം സ്വഹാബത്തും പറഞ്ഞു അനയാ ഉമർ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഓരോ സ്വഹാബത്ത് ഇങ്ങനെ എണ്ണി 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 പറഞ്ഞു ഇതിന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിലേക്കൊന്നും പോയാൽ നമ്മുടെ സമയം നമുക്ക് കിട്ടൂല
അവസാനം ചോദിക്കാൻ, എന്നാ നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ വേദനയോടുകൂടി കടന്നു പോകുന്നതാരാൾ? അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്ത് വേദനയാണ് ഉമറെ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്ത് വേദനയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, പ്രിയപ്പെട്ട ബാപ്പമാരോട് ഒരുപാട് യുവാക്കളെ കാണുകയാ, ചെറുപ്പക്കാരാ, ഇത് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോ പടച്ച റബ്ബേ, ഇതവന്റെ പ്രഭാഷണത്തിന്റെ കൊഴുപ്പിന് വേണ്ടി പറയാമെന്നവനാ എന്ന് മനസ്സ് കൊടുക്കല്ലേ, ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് നന്നാകാനുള്ളതാണ്. പടച്ചവന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്ന് ുള്ളതാ ചെറുപ്പക്കാരോ. പടച്ച റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചോദ്യമാണ്, നിങ്ങളിൽ വേദന തിന്നുന്നവരാരാ? ആരെയാണ് ഉമറെ ഉദ്ദേശിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ ചീത്ത വിളിക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്താലും നിങ്ങളെ കളിയാക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടോ? ഇന്ന് ഈ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്ക് ഓടി വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കാനും കൂടിയിട്ടാണ് പടച്ചവനെ ഉമർ റളിയല്ലാഹു തആല എന്ന് ചോദിച്ചു പോവുകയാ. ഭർത്താവേ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടോ? എന്തെല്ലാം നന്മകൾ ചെയ്താലും നന്ദി കെട്ട വർത്തമാനം പറയുന്നവരുണ്ടോ? അപ്പോഴാണ് ഒരു സ്വഹാബി പറഞ്ഞു, ഉമറേ എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഇത്രയും സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയൂല. അതെത്രയോ ശരിയാണ്, ഒരു ഭാര്യയെ പറ്റിയിട്ട് മറ്റുള്ളവരോട് പറയാൻ പാടില്ലല്ലോ. അതിന് സ്വന്തം ഉമ്മയോടാണെങ്കിലും, ഭർത്താവേ നിങ്ങളുടെ ബാപ്പയോടാണെങ്കിലും നിങ്ങളുടെ ഭാര്യയെ പറ്റി ഒരു പരാതി പറയാൻ പാടില്ല. ഈ സ്വഹാബി അവിടെ എഴുന്നേറ്റ് കൊണ്ട് പറയുന്നു, ഉമറേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഒറ്റക്ക് ഞാൻ പറയാ ഉമറേ. എന്നാ ഉമർ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോടെ പറയുന്നു, സ്വഹാബാ വിവാഹം കഴിഞ്ഞിട്ട് കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ ഏറ്റവും നല്ല ഭർത്താവാരം അറിയോ? വാശിറൂഹുന്ന ബിൽ മഅറൂഫ് വഇൻ കരിഹ്തുമൂഹു. ഭാര്യമാരെത്ര വെറുപ്പിക്കുന്ന വാക്ക് പറഞ്ഞാലും എന്തുകൊണ്ട് കൊടുത്താലും കുറ്റം പറയുന്നവരാണ്, ആക്ഷേപിക്കുന്നവരാ, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്നവരാണെങ്കിലോ ഇവിടെ ഇരിക്കുന്ന ബാപ്പാ, നിങ്ങളൊന്ന് സഹിച്ചാ, നിങ്ങളൊന്ന് ക്ഷമിച്ചാ, നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടാ, റബ്ബിനെ ഓർത്തുകൊണ്ട് സഹിക്കുകയും ചെയ്തു പോയാ, അതിനോടൊപ്പം നിങ്ങൾ നിസ്കാരവും കൂടെ നിലനിർത്തുന്നവരായ നിങ്ങളുടെ ഒരു ലൊഹറിന് പകരം അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയോ? ഇരട്ടി ലൊഹറിന്റെ പ്രതിഫലമാ. ഭാര്യമാര് വല്ലതും പറയുമ്പോ, ഉസ്താദേ ഞാനൊരാണല്ലേ, അപ്പൊ അവൾ എന്തെങ്കിലും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഈ കയ്യും വെച്ചിട്ട് പിന്നെ വേണ്ടതിന്റെ ഒരു വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ രണ്ട് വർത്തമാനം അവൾ പറയുന്നതിനെക്കാളും കൂടുതൽ പറയാ, അല്ലെങ്കിൽ ഞാൻ ആണല്ലോ എന്തിനേറെ. ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പറയുന്നു നിങ്ങള് സലാത്ത് ഉറച്ച വിചാരിക്കും ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിക്കും, ഉറക്കെ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഇരിക്കുമ്പോഴാ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ എന്റെ പെണ്ണ് രണ്ടടിയും കൊടുത്തിട്ട് വന്നേക്കണം, സുബ്ഹാനല്ലാഹ്, രണ്ടടി കൊടുത്തിട്ടാ വന്നത്. ഹബീബ് ഒന്നും മിണ്ടിയില്ല, വീണ്ടും അടുക്കലേക്ക് പോയി, അള്ളാന്റെ ഹബീബെ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു, വല്ലാത്തൊരു നമ്പർ ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്നുണ്ട് ഹബീബെ, ഞാൻ ഇനിയിപ്പ എന്താ ചെയ്യ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ അടിക്കാനുള്ള കാരണം എന്താ? അപ്പൊ പറഞ്ഞു, ഹബീബെ
അവളൊരു പെണ്ണാണ്, ഞാനൊരു ആണാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ പിരിവിരാ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനത് കേക്ക് നബിയെ കൈ തരിച്ചു വന്ന് രണ്ട് ഞാൻ കൊടുത്തു അവക്ക്. അല്ലാന്റെ ഹബീബ് അവിടെ പറഞ്ഞു, നിനക്കുള്ള മറുപടി ഞാൻ തരാം, എല്ലാ സ്വഹാബത്തിലെയും വിളിക്കാൻ പറയുന്നു. പക്ഷേ റസൂലുള്ളാഹിതങ്ങള് ഈ സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ട് പരസ്യപ്പെടുത്തിയിട്ടില്ല. സ്വഹാബത്തെല്ലാവരും കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിങ്ങളിൽ ആണത്തമുള്ളവരാരാ എന്ന് ചോദിക്കുമ്പോ ഒന്നും മിണ്ടിയില്ല. ഹബീബ് എന്താ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഭാര്യമാര് വല്ലതും പറയുമ്പോ അത് സഹിക്കുന്നതും ക്ഷമിക്കുന്ന അല്ലാഹ് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരാ. യഥാർത്ഥാണത്തമുള്ളവനെന്ന് കുഞ്ഞു നബിയെ മുഹമ്മദ് മുസ്തഫ ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ലേ, പിന്നവനിക്ക് പേരിലല്ലേ ആണെന്നുള്ളോ സ്വഹാബ. ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആക്ഷേപിക്കല്ല, ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ പിന്നെ അവരെപ്പോഴും അടിക്കുന്നവരാണ് എന്ന് പറയാൻ വന്ന ഒന്ന് ഓർമ്മപ്പെടുത്താൻ, എന്നോടും കൂടി നിങ്ങളോടും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ. നമ്മുടെ വിഷയം അതല്ലേ, ഉത്തമ കുടുംബം ഉത്തമ നാളേക്കാണ്. അപ്പൊ നല്ലൊരു കുടുംബം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ വാപ്പമാരെ, അവരെന്ത് പറഞ്ഞാലും നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ, റബ്ബിന് വേണ്ടി ക്ഷമിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങൾ തരും. ആറടി മണ്ണിൽ വിജയം, മഹ്ഷറയിൽ വിജയം. പക്ഷെ എന്ത് വേണം? സഹിക്കണം, ക്ഷമിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തിനേറെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം പറയും, അപ്പാ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ രണ്ട് ചെറുപ്പക്കാർ കാണാൻ വരാൻ, ആരെ? ബഹുമാനപ്പെട്ട യൂനുസ് നബിയെ അലൈഹിസ്സലാം. ഈ ആളുകൾ വന്നപ്പോ ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടുന്ന കോലത്തിൽ സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിന്റെ ഉള്ളിൽ അടുക്കളയുടെ ഭാഗത്തേക്ക് ആദ്യം ഓടുന്നത്. അങ്ങനാണല്ലോ നമ്മുടെ വീട്ടിലുള്ള ഈ ഇരിക്കണ ഉപ്പമാരൊക്കെ എന്താ ചെയ്യുക? നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്ന ആദ്യം നമ്മൾ അടുക്കളയിൽ പോകും. എന്ത്, നമ്മുടെ ഭാര്യമാരോട് ഉമ്മമാരോട് പറയും, അഞ്ചാളുകളുണ്ട്, അഞ്ചാളുകൾക്ക് നല്ല വെള്ളം എടുക്കണം കേട്ടോ എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുക്കളയുടെ ചാരത്തെ കൂടുകയാണ്. പടച്ച റബ്ബേ, കടന്നുപോയ യൂനുസ് നബിയെ കാണുന്നില്ല. വന്നിരുന്ന ചെറുപ്പക്കാര് കുഴഞ്ഞു, അവരവിടെ നിന്ന് എഴുന്നേറ്റ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ കടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരത്ഭുതമാണ്. അടുക്കളയുടെ ഭാഗത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ യൂനുസ് നബിയെ അടിക്കുന്നുണ്ട്, യൂനുസ് നബിയെ ചീത്ത വിളിക്കുന്നുണ്ട്, അല്ലാഹുവേ യൂനുസ് നബിയെ കുത്തി ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചൊരു വാക്ക് പോലും പറയാതെ, അടിച്ചിട്ട് പോലും അത് കൊണ്ടുകൊണ്ടു നിൽക്കുന്നതല്ലാതെ തിരിച്ചൊന്നും പറയാതെ യൂനുസ് നബി അവിടെ നിൽക്കുകയാണ്. യാ അല്ലാഹ്, തിരിച്ചു മടങ്ങി ചെറുപ്പക്കാരുടെ മുമ്പിലേക്കൊന്ന് വരുമ്പോ ചെറുപ്പക്കാരത് കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അല്ലയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ കണ്ടത് ശരിയാണ്, എന്റെ ഭാര്യയാണ് അവള്, അവളെന്നെ അടിച്ചു, അവളെന്നെ ചീത്ത വിളിച്ചു, അവളെന്നെ ആക്ഷേപിച്ചു, അവളെന്നെ കളിയാക്കി. പക്ഷേ പടച്ചവനെ ഓർത്തിട്ട് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, തിരിച്ചവളെ അടിച്ചിട്ടില്ല, തിരിച്ചവളെ ആക്ഷേപിച്ചിട്ടില്ല, തിരിച്ചവളെ കളിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടെ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ട് പറയാ, അല്ലാഹുവേ പാതിരാത്രിയായ പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാ ഞാൻ കടന്നു വരികയാണ്, നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ മഹുഷറയാകുന്ന കോടതിയിലേക്ക് ഈ യൂനുസിനെ പിടിച്ചു നിർത്തിയിട്ട് പരീക്ഷിക്കല്ല റബ്ബേ, എന്തെങ്കിലും ഒരു ശിക്ഷ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എനിക്കത് തരണേ അല്ലാ.
എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ ആ കാണുന്ന വീട്ടിൽ ഒരു പെണ്ണുണ്ട് നബിയേ, ആ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കലാ നിങ്ങൾ ചെയ്യേണ്ടുന്ന എന്ന് പറയുമ്പോ അന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്നതാണ്. അന്ന് മുതൽ അവൾ എന്നെ അടിക്കാറുണ്ട്, നല്ലതുപോലെ ഭക്ഷണം തരാറില്ല, നല്ലതുപോലെ വെള്ളം തരാറില്ല, എന്നെ നോക്കാറില്ല, എന്റെ കാര്യങ്ങൾ ഗൗനിക്കാറില്ല. പക്ഷേ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ക്ഷമിച്ചു പോയത് എന്തുകൊണ്ടെന്നറിയോ? ഇന്ന മിനൽ ദുനൂബിദംബ ലാ യഗ്ഫിറുഹ ഇല്ലല് ഗമ്മ ബിൽ അയ്യാ. പാപ്പമാരെ പടച്ചറപ്പ് നിങ്ങൾക്ക് തരുന്ന ഓഫർ അറിയോ? ഈ ദുനിയാവിൽ ഒന്ന് ക്ഷമിച്ചാൽ എന്താ, 60 വയസ്സുവരെയാണോ 70 വയസ്സുവരെയാണോ 80 വയസ്സുവരെയാണോ നിങ്ങളുടെ ഭാര്യമാര് ഒരു പക്ഷേ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്നത് വരെ നിങ്ങൾ ആക്ഷേപിച്ചാലും പടച്ചവനെ ഓർത്തിട്ട് നിങ്ങൾ ക്ഷമിച്ചു പോയാ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒന്ന് വഴക്ക് പറയുമ്പോ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ദേഷ്യത്തിന്റെ ഒരു നോട്ടം നോക്കുമ്പോ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ പൊറുക്കുമെന്ന് ആദ്യം പഠിപ്പിച്ചതാരാ? ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പാപ്പമാരെ നിങ്ങൾ വെറുതെ ക്ഷമിക്കണ്ട, വെറുതെ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണ്ട. നാളെ പടച്ചവന്റെ അടുക്കല് അല്ലാ കോടാനു കോടാനു കോടി മനുഷ്യന്മാർ നിൽക്കുമ്പോ അവിടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പടച്ചവനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാൻ കഴിയണോ? ഇവിടെ വെച്ച് എന്റെ ചെറുപ്പക്കാരെ ഒന്ന് ക്ഷമിക്കാൻ നിങ്ങളെ മനസ്സ് കൊടുത്ത അതിനേക്കാ സന്തോഷം നിങ്ങൾക്കൊന്നുമില്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, നാളെ പടച്ചവന്റെ മുമ്പിൽ സന്തോഷം കിട്ടാനാ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്ത എന്ന് നബിയുള്ളാഹി യൂനുസ്. എന്തൊരു സൗണ്ട് പറഞ്ഞു നബിയുള്ളാഹി യൂനുസ് അലൈഹിസ്സലാം. അപ്പോ നിങ്ങൾ പറയും ഉസ്താദ് ഇന്നലെ വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയത്, ഇന്നിപ്പോഴും വീട്ടിൽ പോയാൽ അവര് വിചാരിക്കും ഇനി ആ ഇന്ന് കുഴപ്പമില്ല, ഇന്ന് മൂപ്പിലാം വാളൊക്കെ കേട്ടിട്ട് വന്നതാണ്, അതുകൊണ്ട് ഇന്ന് ഏതായാലും നമ്മൾ എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം, അടിയും കിട്ടൂല, വഴക്കുണ്ടാവൂല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പൊന്നാര പെങ്ങളെ ഇന്ന് പോയിട്ട് എന്ത് പറയാൻ വേണ്ടി നിൽക്കണ്ട, ചിലപ്പോ സ്വഭാവം മാറി ആകപ്പെട്ടു. അല്ലാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തട്ടെ, സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഞാൻ നമ്മുടെ സംഘാടകരുടെ കയ്യിൽ ബക്കറ്റ് കൊടുത്തുവിടാൻ പോവാണ്. ഇവിടെ ബക്കറ്റ് ഉണ്ട്, എത്ര ബക്കറ്റ് കൊണ്ട് ഒന്നൊന്നും മതി, ഒന്നിച്ചാളെ കൊണ്ടുവരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോ അവര് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ, അപ്പൊ നിങ്ങൾ നല്ലൊരു ഹദിയ ഇൻഷാ അല്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ഒരാഗ്രഹം, പടച്ചോനെ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന രോഗങ്ങൾ എനിക്ക് വരാൻ പാടില്ല എന്നൊരു നിയ്യത്തോടുകൂടി ഈ ബക്കറ്റിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു നിയ്യത്തിൽ നിങ്ങൾ സംഭാവന ചെയ്യണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറക്കൊരു സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണക്കടലായ അല്ലാ, കാരുണ്യവാനായ അല്ലാ, ഈ ബക്കറ്റുമായി കടന്നു വരുമ്പോ അല്ലാഹുവേ ആരൊക്കെയാണോ സമ്പത്ത് നോക്കാതെ ഇന്ന് കൊണ്ടുവന്നതിൽ നല്ല ഒരു ഹദിയ ചെയ്യുന്നത്, പടച്ചവനെ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ക്യാൻസർ പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, നൊമ്പരങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചറബ്ബേ ഈ പരിശുദ്ധമായി സദസ്സിൽ ഹദിയ ചെയ്യുന്നവരാണ്. അല്ലാഹുവേ ഒരിക്കലും ഒരു കടക്കിണിയിൽ കൊടുക്കല്ല അല്ലാ, കടങ്ങളിട്ടുകൊണ്ട് മരിക്കുന്നവരിൽ പെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിൽ വിട പറയാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. നമ്മളെ സ്വീകരിക്കട്ടെ.
അങ്ങടെ ആമീനാണ് നമ്മുടെ ആവേശം. പടച്ചൊരു മുക്കാൽ മണിക്കൂറുള്ള ഉസ്താദ് വരെ ഉറക്കുന്ന ആമീൻ പറഞ്ഞ എവിടെ കൊണ്ട് അവസാനിപ്പണെന്ന് എനിക്കറിയില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ വാപ്പമാരെ, നമ്മളൊന്ന് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാൻ നമ്മളൊന്ന് ഒരുങ്ങിയാൽ അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരൂ. നാളെ മഹ്ശറയിൽ ബഹുമാനപ്പെട്ട അബൂ ഖാദിർ അൽഹബൽ റളിയല്ലാഹു തആല അൻഹു മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ കുറേ കുട്ടികൾ വെള്ളവുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, വെള്ളം നല്ല ജലവുമായി. അവിടുത്തെ അവസ്ഥ അറിയാലോ, ദാഹിച്ചു വലഞ്ഞിട്ടായിരിക്കും നിൽക്ക. ആ സമയത്താണ് വെള്ളവുമായി വരുമ്പോ ചില ആളുകൾക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അബൂ ഖാദിർ അൽഹബൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എനിക്ക് ജലമില്ലേ, ഞാനും ഈ മഹ്ശറയിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കാൻ. ഉടൻ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിൽ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാല് നിങ്ങൾക്ക് ഈ വെള്ളം ഞാൻ തരാം. ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതെ, കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ്? അവൾ നല്ല സ്വാലിഹത്തായ പെണ്ണാണ്, അള്ളാനെ ഓർക്കുന്ന പെണ്ണാണ്. എന്നാ നിങ്ങൾക്ക് വെള്ളമില്ല? അള്ളാനെ ഓർക്കുന്ന പെണ്ണാണ്, സ്വാലിഹത്തായ പെണ്ണാണ്, എന്നാ നിങ്ങൾക്ക് വെള്ളമില്ല? പിന്നെ ആർക്കെ വെള്ളം കിട്ടാം? ചോദിക്കുകയാണ്, ഇത്രയും നന്മകൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ലെന്നാണോ? ഉടം തന്നെ അവിടെന്ന് പറഞ്ഞ അബൂഖാദ്, തങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്നവരാ, നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കുന്നവരാണ്, അവര് നിങ്ങളെ അനുസരിക്കുന്നവരാണ്, അവർ നിങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാ. എന്നാൽ ഈ മഹ്ശറയിൽ ഭാര്യമാര് ദ്രോഹിച്ചത് കാരണത്താൽ ബുദ്ധിമുട്ടോ കടന്നു വന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അതിന് പകരം അവർക്ക് വേണ്ടി കൊടുക്കുന്ന ജലമാ സുബ്ഹാനല്ലാഹ്. ഇത്രയും നേട്ടം പോരെ ഇനിയിപ്പോ എന്തെങ്കിലും വേണ്ടത്? ഇവിടെ നിന്ന് സഹിക്കണം. ഒരു കൈ ഇങ്ങനെ അടിച്ച ശബ്ദം ഉണ്ടാകില്ലല്ലോ, രണ്ട് കൈ കൊണ്ട് അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനി എന്തെങ്കിലൊക്കെ പറഞ്ഞു വെച്ചാൽ അങ്ങോട്ട് സഹിച്ചു കൊടുത്താൽ പൊന്നാര വാപ്പമാരെ ചെറുപ്പക്കാര വളരെ സന്തോഷത്തോടെ പാപങ്ങളില്ലാതെ എല്ലാ പാപങ്ങളും അള്ളാഹു കഴുകി കളഞ്ഞിട്ട് ഖബറിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഉള്ളവരിൽ അള്ളാഹു നമ്മൾ മുഴുവൻ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഉമ്മമാര് വിചാരിക്കണം, പടച്ചറപ്പേ ഞാനൊരു വാക്ക് എന്റെ ഭർത്താവിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വല്ലാത്ത നൊമ്പരമാണോ, അത്രയും വല്ലാത്ത നൊമ്പരമാണോ? അതുകൊണ്ട് ബാപ്പമാരോട് പറഞ്ഞു പോവുകയാണ്, ബാപ്പാ സഹിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ട് വരണം. മൂന്ന് കാര്യങ്ങളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാ. ഒന്നാമത്തെ കാര്യമാ നിങ്ങൾ അല്ലാഹുവേ സഹിക്കുന്നവരാകണേ. രണ്ടാമത്തെ കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഈ പറയുന്ന കാര്യം സ്വഭാവത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നു പോയാ, വല്ലാഹി വല്ലാ അവിടെ എത്ര നിസ്കാരമുണ്ടെങ്കിലും, അവിടെ എത്ര നോമ്പുണ്ടെങ്കിലും, അവിടെ എത്ര സ്വതക്കയുണ്ടെങ്കിലും, ആ വീട്ടിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകൂല. ഹമ്മല്ല തങ്കത്യോ അബദാ. പടച്ചവനെ ഈ പറയാ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പടച്ചറപ്പേ വിട്ടുമാറാത്ത ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു പോവുകയാ. അതേതാ കാര്യമെന്നറിയോ ബാപ്പമാരെ ചെറുപ്പക്കാരാ, ഇന്ന് ഞാൻ ഈ പറയുന്നത് വയസ്സെത്രയായാലും അത് മാറാത്തൊരു ലോകമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ഭാര്യമാരെ ആവശ്യമില്ലാതെ സംശയിക്കല്ലേ സഹാബാ. ചില ആളുകൾ മനസ്സുകൊണ്ട് കരുതും, ഉസ്താദേ ഫിത്ന ഉണ്ടാക്കല്ലേ, ഞാൻ ഫിത്ന ഉണ്ടാക്കാൻ വന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ചില മക്കളുടെ കാര്യം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്ക്. കേവലം എവിടെന്നോ ഒരു ഫോൺ നമ്പർ മാറിക്കേറി വന്നതിന്റെ പേരിൽ പടച്ചറബേ പൊന്നുമോന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ടില്ലേ? എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസവും രണ്ടു മാസവും കഴിയുമ്പോ വിവാഹ ബന്ധം വേർപെടുത്തിയിട്ട് രണ്ടും രണ്ടറ്റത്തായിട്ട് കഴിഞ്ഞുകൂടാനുള്ള കാരണം എന്താ? അവിടെ സംശയം വന്നത് കൊണ്ടാണ്. എന്തിനേറെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുശയ്യബ് ഓടി വരികയാണ്, വന്നിട്ട് പറയുന്ന, തങ്ങളെ എനിക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിന് നിങ്ങളൊന്നും മരുന്ന് തരുവോ? തങ്ങളെ എനിക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിന് നിങ്ങൾ എനിക്കൊരു മരുന്ന് തരുവോ? അവിടെ നിന്നതാ മുശയ്യബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോവുകയാ, എന്ത് രോഗമാ നിനക്കുള്ളത്? ശാരീരികമാ
ശാരീരികമായ രോഗമാണോ മാനസികമായ രോഗമാണോ? ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, തങ്ങളെ എന്റെ രോഗം ഏതെന്നറിയോ? അത് മാനസികമായ രോഗമാ. എന്തേ നിന്റെ കൽബിന്റെ ഉള്ളിൽ വസ്വാസ് കടന്നു വന്നിട്ടുണ്ടോ? അതൊന്നുമല്ല തങ്ങളെ, പടച്ചറബേ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാനും എന്റെ പെണ്ണും ഒരുപോലെ ജീവിച്ചു വന്നവളാണ്. എപ്പോഴോ ഏതോ ഒരു സമയത്തെന്റെ മനസ്സിലേക്ക് എന്റെ ഭാര്യയെ പറ്റി സംശയം ഒരൊറ്റ വെട്ടം തോന്നിയതാ. അതിന്ന് വരെ ഇവിടെ വന്നത് വരെ ഇവിടെ വരും വരെ അത് മാറുന്നില്ല തങ്ങളെ. ഉടൻ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാ, അങ്ങനത്തെ ഒരു രോഗം വന്നോ ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു നല്ല ജോലി തരൂല്ല, അല്ലാഹു നിനക്ക് നല്ല സന്തോഷം തരൂല്ല. അമ്മല്ല തങ്കത്തിയോ അബദ വിട്ടുമാറാത്ത ദാരിദ്ര്യമാണ്. എവിടൊക്കെ ഇന്റർവ്യൂവിന് പോയാലും അവിടെ ഒന്നും ശരിയാകുന്നില്ല. നാളെ വരാൻ പറയും, അല്ലെങ്കിൽ നാളെ വിളിക്കാമെന്ന് പറഞ്ഞാലും വിളിക്കുന്നില്ല. പ്രവാസ ലോകത്തേക്ക് പോയി, പക്ഷേ നടക്കുന്നില്ല. സംശയ രോഗം മനസ്സിന്റെ ഉള്ളിലുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയാ, അവനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, അത് ആണുങ്ങൾക്ക് മാത്രമല്ല, ആണും പെണ്ണും സമമാണ്. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ആവശ്യമില്ലാതെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് കാണല്ലേ സ്വഭാവോ? അങ്ങനെ കണ്ടുപോയാൽ ആ കുടുംബ ജീവിതം എന്നും വഴക്കിലെ അവസാനിക്കുമെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് ഇന്നിപ്പോ അധികം ഇത് കണ്ടുവരുന്ന ആരല്ലെന്ന് അറിയോ? ഇപ്പോഴത്തെ ഒരുപാട് യുവാക്കൾ സഹോദരിമാരില്ല അല്ല ചെറുപ്പക്കാർ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇന്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം വന്നപ്പോ ഇന്നിപ്പോ നമുക്ക് സംശയത്തിന്റെ കണ്ണുകൂടി നമ്മൾ നോക്കും. ആദ്യം നമ്മൾ മൊബൈൽ ഓൺ ആക്കിയാൽ ആദ്യം നമ്മൾ നോക്കുന്നത് എന്റെ പെണ്ണ് ഓൺലൈനിൽ ഉണ്ടെന്നാണ്. അങ്ങനെ നമ്മൾ നോക്ക, ആദ്യം നമ്മൾ നോക്ക, അതിനിവിടെ വയസ്സൊന്നും പ്രശ്നമല്ല, 40 വേണ്ടല്ലേ, 50 വേണ്ട, അവൾ ഇനിയിപ്പോ ഓൺലൈനിലുണ്ടോ? അവൾ ആദ്യം ഓണം അവിടെ നിന്ന് ഓണാക്കി നോക്കിയാ നോക്കും, ഈ ചങ്ങാതി ആരേട്ട ഇത്ര നേരം ചാറ്റ് ചെയ്തത്, അപ്പം അങ്ങോട്ട് മെസ്സേജ് അയക്കും, ആരേട്ട കുറവണത്, ആരേട്ട ചാറ്റ് ചെയ്യണത്, നിങ്ങൾക്ക് എന്താ പണി, എനിക്കൊരു മെസ്സേജ് അയക്കാം വയ്യ. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ. എന്നാൽ അവിടെ നിന്ന് പറയുന്നു, ആ ഒരു രോഗം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളുടെ കുടുംബ ജീവിതം തന്നെ തകർന്നു പോകും അല്ലേ. പിന്നെ എപ്പോഴും മഴക്കാരിക്കും, ആ വീട്ടിൽ ഒരു സമാധാനം കിട്ടൂല. സംശയമെന്ന് പറയുന്ന രോഗം ഒരു ഭാര്യയിലും ഒരു ഭർത്താവിലും വന്നുപോയാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയാൻ, എന്റെ പൊന്നാര സഹോദരങ്ങളെ, ആ വീട്ടിൽ എന്നും വഴക്കാൻ. അങ്ങനെ വഴക്കുണ്ടാകുമ്പോ നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് ഒരു സമാധാനം കിട്ടില്ല. ഞാൻ പറയട്ടെ, നമ്മൾ നമ്മുടെ മക്കളെ പറ്റി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കൾ ഉള്ള സമയത്ത് 5 ഉം 6 ഉം വയസ്സുള്ള മക്കളെ നമ്മൾ മനസ്സുകൊണ്ടെന്ന് കണക്കാക്കി, ഈ മക്കൾ വീട്ടിൽ ഉള്ളപ്പോ ബാപ്പയും ഉമ്മയും നല്ലതുപോലെ സന്തോഷത്തോടു കൂടി മാമാര് വണ്ടി എടുക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നു, അമ്മരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന അത്രയും അമ്മര് ചെയ്യും. അതേ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്ന് വഴക്കുണ്ടാക്കുന്ന കണ്ടാൽ ആ സാധു കുട്ടി ഒരറ്റത്ത് പോയിട്ട് മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ നോക്കി, ഒരറ്റത്ത് പോയിട്ട് മിണ്ടാതിരിക്കും. അവനിക്ക് പിന്നെ കളിയും വേണ്ട, ഭക്ഷണവും വേണ്ട. കാരണം എന്താ, ഉമ്മയും വാപ്പയും എപ്പം നോക്കിയാൽ അവിടെ നിന്ന് കീരിയും പാമ്പുവാണ്. അതേസമയം ഇവൻ മിണ്ടാതിരിക്കുമ്പോ ഉമ്മയും വാപ്പയും ഒന്ന് ചിരിച്ച് മിണ്ടിയാലോ, അപ്പൊ അവിടെ നിന്ന് എഴുന്നേൽക്കും അവൻ, അവന്റെ കളിയും ചിരിയും വീണ്ടും ആരംഭിക്കും അല്ലേ. നിങ്ങളങ്ങനെ സംശയ രോഗത്തോടുകൂടി കടന്നു പോയാ പടച്ചറബേ നിങ്ങൾ നട്ടപ്പെടുത്തുന്ന എന്തെന്നറിയോ? നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ്. കാരണം എന്തെന്നറിയോ? ഈ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടോ എന്നെനിക്കറിയില്ല. കളിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്ന മക്കൾക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവരെ ടെൻഷൻ കയറ്റിയ ആ മക്കളുടെ ബുദ്ധിക്ക് തന്നെ കോട്ടമാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ തൊട്ടടുത്ത് പോലും
പത്രത്തിൽ നമ്മൾ വായിച്ചു പോയതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ സംശയത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഭാര്യ ഭർത്താവിനോട് മിണ്ടിയിട്ട് ദിവസങ്ങളായി, ഭർത്താവ് ഭാര്യയോട് മിണ്ടിയിട്ട് ദിവസങ്ങളായി. അങ്ങനെ കഴിഞ്ഞുകൂടിയേ പൊന്നുമക്കൊരു സമാധാനം കിട്ടൂല. ഉമ്മ എഴുന്നേറ്റ് പോകുമ്പോ പൊന്നുമക്കളും ഉമ്മാന്റെ കൈപിടിക്കും, പോകല്ല ഉമ്മ. ബാപ്പ പോകുമ്പോ മക്കള് പറയും, പോകല്ല ബാപ്പ, നിങ്ങൾ മിണ്ടാതിരിക്കുവോ ബാപ്പ, നിങ്ങൾ മിണ്ടാതിരിക്കുവോ ഉമ്മ എന്ത് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് പറയാറുണ്ടല്ലോ, നമ്മളാ മക്കളെ നശിപ്പിച്ച് കളയല്ലേ ബാപ്പമാരെ. അതുകൊണ്ട് നിങ്ങളുടെ സംശയമാണ് നിങ്ങളുടെ മക്കളും കണ്ട് പഠിക്കുന്നത്. ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോ അതേ രോഗം ആ പെൺകുട്ടിയിലേക്കും പടന്നു പിടിക്കും, ആ പെൺകുട്ടിക്കുണ്ടാകുന്ന കുട്ടിക്കും പടന്നു പിടിക്കും. ആ രോഗം ഏത് വരെ എന്നറിയോ, കിയാമത്ത് നാള് വരെ ആ കുടുംബത്തിൽ പടന്നു പിടിക്കുമെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ലേ ഇല്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞാരെന്നറിയോ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, സ്നേഹമോറും വാക്കുകൾ ചൊരിഞ്ഞതാണേ ഉമർദ കാര്യമോടെ വന്നവർ പറഞ്ഞതാണേ, ജീവിതം ഇരുവീട്ടിലും ഉതകുന്നതാണേ, റബ്ബുന തന്ന നേട്ടം നിന്നിലായി ചൊരിയുന്നതാണേ, കളഞ്ഞിടല്ലേ ജീവിതം നീ മാതൃകയാ, മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഓദാത്തമാണേ. കളയരുത്, നിനക്ക് ഇനി അങ്ങനെ ഒരു രോഗം വന്നാൽ നീ സഹിക്കണമെന്ന് അല്ലേ. ഇന്നിപ്പോ നോക്കി നിങ്ങള്, ഇന്ന് അധികം കുടുംബ ജീവിതം മടിച്ചു പിരിഞ്ഞു പോകുന്നു ഇതാ കാരണം. ചില വീടുകളിൽ പക്ഷേ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കൊല്ലമായിട്ടും പരസ്പരം ഭാര്യയും ഭർത്താവും മിണ്ടാതെ കഴിയുന്ന വീടുകൾ ഉണ്ടാകും, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ വീടുകളുണ്ട്. ചില സ്ഥലത്തുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നിങ്ങൾ മനസ്സിൽ തട്ടിപ്പാറണം, ഞാൻ പറഞ്ഞതിന്റെ പേര് നിങ്ങൾ ആമീൻ പറയില്ലേ. അള്ളാഹുവേ നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കി തരണേ റഹ്മാനെ. ഒരിക്കലും അടിച്ചു പിടിച്ചു പോകുന്ന ഒരവസ്ഥ നീ വെക്കല്ലേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഉമ്മമാരോട് പറയും, ഈ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം, ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയം. രണ്ടാമത്തെ കാര്യം അവിടെ ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. രണ്ടാമത്തതായിട്ട് അവിടെ ഒന്ന് പറഞ്ഞു പോയത്, സംശയത്തിന്റെ രോഗം കൊണ്ട് പെണ്ണിനെ കാണാനും പാടില്ലെന്നാണ്. മൂന്നാമത്തതായിട്ട് അവിടെ ഒന്ന് പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ വേണമെങ്കിൽ പറയും, നിങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂർ നമ്മൾ ദുആ ചെയ്യും, എന്നാൽ ഈ ഹമ്മക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യില്ല, അത് പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ദുആയുടെ സദസ് വന്നാല്, അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ, അല്ലെങ്കിൽ പെരുന്നാൾ പിന്നെ അല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് അധികം എഴുത്തൊന്നുണ്ടാവൂല. സ്നേഹമുള്ള ഒന്നോ രണ്ടോ മൂന്നോ എഴുത്തുണ്ടാവുള്ളൂ അല്ലേ. പക്ഷെ അതേസമയം പെണ്ണുങ്ങൾ അങ്ങനല്ല, ഇനി എന്തൊക്കെ ചെയ്താലും ശരി, ഉമ്മമാരെന്ത് ചെയ്യും? എന്റെ ഭർത്താവിന്റെ കബർ സ്വർഗാക്കണം 501 രൂപ, ഭർത്താവിന്റെ കബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലാക്കണം 1000 രൂപ. അവരത് ചെയ്യും, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കാരണം ഒരുപാട് അനുഭവങ്ങളാണ്. പക്ഷെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇല്ല. ഒരു പക്ഷെ ചെയ്യും, എപ്പോഴെന്നറിയോ, മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാൻ പറയും. അതേസമയത്ത് ജീവിച്ചിരിക്കുന്ന ആ പാവപ്പെട്ട പെണ്ണിന് ആഫിയത്ത് കിട്ടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് എത്ര ആൾക്കാരുള്ളത്. അങ്ങനത്തെ ഒരു സദസ്സിൽ ഒരു അവക്ക് വേണ്ടി ഒരു സദക്ക ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും? കഴിയില്ല. അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു പോവുകയാ, സ്വഹാബാ നിങ്ങൾ ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ ദുആയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ ഉൾപ്പെടുത്തണേ, അവളെ മറക്കല്ലേ സ്വഹാബാ. മുനല്ലഫത്തുൽ ലിബൈതി ഫഇന്നഹ ഗസ്സാല.
പ്രിയപ്പെട്ട സ്വഭാവത്തെ അവൾ നിന്റെ വീടെല്ലാം അടിച്ചു മാറി വൃത്തിയാക്കുന്നവളാണ്. നിങ്ങൾ ജോലിക്ക് വേണ്ടി നേരം വെളുക്കുന്നതിന് മുമ്പിട്ട് കടന്നു പോയാ നിങ്ങൾ തിരിച്ചു വരുന്നതോ പാതിരാത്രിയല്ലേ പ്രിയപ്പെട്ട സ്വഭാവ. അപ്പോഴും നിങ്ങളുടെ പൊന്നുമക്കള് ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്നവളാണ്. അത് മാത്രവുമല്ല ആ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്നതിനോടൊപ്പം പടച്ച റബ്ബേ ഒരു ഗർഭസ്ഥയായിരിക്കുന്ന പെണ്ണിന്റെ അവസ്ഥ ഞാൻ പറയേണ്ടുന്നതില്ലല്ലോ. അവർക്ക് ഇരിക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഒന്നിരുന്നാൽ അത്രയും മെച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോഴും എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരേ അവരാ സമയത്ത് പോലും വലിഞ്ഞും മിഴഞ്ഞും എഴുന്നേറ്റ് വന്ന് അടുപ്പിന്റെ ഭാഗത്ത് വന്ന് ഭക്ഷണമുണ്ടാക്കി കാത്തിരുന്നില്ലേ. നമ്മൾ വരുന്ന സമയത്ത് അവള് കിടക്കുന്ന കിടപ്പിലാണെങ്കിലും അവിടെ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഭക്ഷണമിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെച്ചില്ലേ, എല്ലാം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചില്ലേ. ഉമറുബനിൽ ഖത്താബ് തങ്ങൾ പറയുന്നു, സ്വഹാബാ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനം അറിയോ? നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയുടെ വാക്കാണ് മറക്കണ്ട. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വീട്ടിന്റെ ഉള്ളിൽ ഒരാളെ വേലക്ക് വെച്ചാൽ വൈകുന്നേരമാകുമ്പോ പടച്ചവനെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കാറുണ്ട്. എന്നാ നിങ്ങൾ വേലക്ക് വിളിക്കുന്ന വേലക്കാരനേക്കാൾ എത്രയോ നൂറിരട്ടി ജോലിയല്ലേ നിന്റെ പെണ്ണ് ചെയ്യുന്നത്? നിങ്ങളുടെ വസ്ത്രം അലക്കിയില്ലേ, വീട് വൃത്തിയാക്കിയില്ലേ, മക്കളെ കുളിപ്പിച്ചിട്ടില്ലേ, അവരെ പഠിപ്പിക്കാൻ ഒരുക്കി വിട്ടില്ലേ, അവരെ ഒരുക്കി വിട്ടിട്ട് വൈകുന്നേരം സ്കൂള് വിട്ട് വരുമ്പോ കാത്തുനിന്നില്ലേ, പിന്നെ ഭക്ഷണം കൊടുത്തിട്ടില്ലേ, പിന്നെ അവർക്ക് വെള്ളം കൊടുത്തിട്ടില്ലേ, അവരെ കുളിപ്പിച്ച് പിന്നെ ട്യൂഷന് വിട്ടിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഭർത്താവേ നമ്മൾ വരാൻ സമയമാകുമ്പോ അവള് നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കാത്തിവെച്ചു. ഒന്ന് കിടന്നുറങ്ങുന്നത് എപ്പോഴെന്നറിയോ? പാതിരാത്രി 12 മണിക്കാണ് പാവപ്പെട്ടവള് കിടന്നുറങ്ങുന്നത്. 12 മണിക്കും കിടന്നുറങ്ങാത്ത എത്ര പേരാ? ഇവിടെ വെച്ചൊന്ന് മനസ്സിലാക്കുമോ ഇതല്ലേ നമുക്ക് പറ്റിയിട്ടുള്ള സമയം? ഈ പരിശുദ്ധമായ റമദാനിന്റെ ഓരോ രാത്രിയില് നമ്മൾ കൂർക്കം വലിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോഴും പടച്ചവനെ അവര് അലാറം വെക്കുകയാ. എത്ര മണിക്കാ? 2.5 മണിക്ക് 3 മണിക്ക് അലാറം വെക്കുകയാണ്. എന്തിനാ അലാറം വെക്കുന്നത്? അവരാദ്യം എഴുന്നേക്കുകയാണ്. 3 മണി സമയം എഴുന്നേറ്റ് ഭർത്താവിന് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കുകയാ, പ്രിയപ്പെട്ട മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കുകയാ. ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് 2 പലഹാരമാണ് ആവശ്യമുള്ളതെങ്കിൽ മടിയില്ലാത്ത ഒരു പെണ്ണല്ലേ അവള്? നല്ലതുപോലെ ഭക്ഷണമുണ്ടാക്കി വാപ്പക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിയിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ച പാപപ്പെട്ടവളാണ്. എന്നിട്ടും അവര് കഴിക്കുന്നത് കാത്തുനിന്നിട്ട് എത്രയോ ദിവസങ്ങൾ ബാങ്ക് കേൾക്കുന്നത് വരെ ഭർത്താവെ നമുക്കവര് ഭക്ഷണമുണ്ടാക്കി തന്നു, നമുക്ക് വെള്ളം തന്നു. ബാങ്ക് കേൾക്കുമ്പോഴാണ് അവര് ചിന്തിക്കുന്നത്, അല്ലോ ഞാൻ കഴിക്കാൻ മറന്നല്ലോ റബ്ബേ, ഇത്രത്തോളം സ്നേഹത്തോടെ സന്തോഷത്തോടെ കടന്നുപോയൊരു പെണ്ണാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര്. എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ കരളിന്റെ കഷണങ്ങളായ പാപ്പമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നമ്മൾ കടന്നു വന്നവരാണ്. പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു വരുമ്പോ നമ്മൾ ദുആ ചെയ്യുമ്പോഴൊന്ന് ദുആ ചെയ്യണം പടച്ചവനെ. അവള് പാപപ്പെട്ടവളാണ് റബ്ബേ, 100 ജോലി ചെയ്യുന്നവളാണ് റബ്ബേ, ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യുന്നവളാണ് റബ്ബേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് പെരുമാറുന്നവളാണ് റബ്ബേ. അതുകൊണ്ട് പടച്ച റബ്ബേ, അവക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്, കാൽമുട്ട് വേദനയുണ്ട്, കൈമുട്ട് വേദനയുണ്ട്. അതുകൊണ്ട് അവരുടെ വേദനകളെ നീ മാറ്റണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊക്കെ പറഞ്ഞ പിന്നെ അപ്പുറത്തോട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരിക്കലും മാറ്റം ഉണ്ടാവൂല. വെറുപ്പ് പിടിക്കാനല്ല വാപ്പ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഇതിപ്പോ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ.
ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യുന്ന വേലക്കാരിയായി, അല്ല ശമ്പളം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ചില ഭാര്യമാരെ വീടുകളുടെ ഉള്ളിൽ ഒരു വേലക്കാരിയെ മാത്രം കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അവിടെ അങ്ങനെ ഉണ്ട് എന്നല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റവും വേണം. അവർക്ക് വേണ്ടി അവരോടൊപ്പം സഹായിക്കണം. അതിന്റെ ആരാണെങ്കിലും ശരി, അവരോടൊപ്പം നടുക്കളെ ഒന്ന് കയറി എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പം സംഭവിക്കണില്ല. നേരം വെളുത്ത് അവളെഴുന്നേക്കുമ്പോ ഒന്ന് കൂടെ. അപ്പോ ചിലര് പറയാണ്, മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, വാപ്പാ ഒരു പടച്ചവനെ നാളെ നേരം വിളിക്കുമ്പോൾ അവളിനി പെന്നെ വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പോയെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അതിനൊക്കെ നമുക്ക് മാതൃകയുണ്ട് നമ്മുടെ കൽബിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തിന്റെ പവർ കുറയരുത്. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അങ്ങകലെ പുണ്യ മദീനയിൽ വസിക്കുന്ന മണിമുത്ത് നൂറുള്ളാവേ, കരയുന്ന കൽബാലൈ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാ റസൂലേ. അങ്ങകലെ പുണ്യ മദീനയിൽ വസിക്കുന്ന മണിമുത്ത് നൂറുള്ളാവേ, കരയുന്ന കൽബാലെ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാ റസൂലേ. അല്ലാഹു നമ്മളെ മുഴുവനും ഹബീബിന്റെ ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലേ, ഭാര്യമാരെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ച് കാണിച്ചു തന്നതാരാ? മനസ്സിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഒന്നിനും കൊള്ളാത്ത ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യാനല്ലേ? ഹബീബ് നമുക്ക് മാതൃകയല്ലേ? ഒരു വേള സമയം എന്നാലും പറയാം, ഒരു വേള ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൽ ഇരിക്കുമ്പോ ഒരു സ്വഹാബി, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണുമെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഒരു സ്വഹാബി നല്ലൊരു ആടിന്റെ ഇറച്ചി അതിന്റെ തുടയുടെ ഭാഗം കൊണ്ടുവന്നിട്ട് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് സഹാബി പറഞ്ഞു, നബിയേ ഞാൻ അറുത്തതാണ്, നബിയേ ഏറ്റവും നല്ല മാംസമുള്ള ഭാഗമാ അവിടത്തേക്ക് കൊണ്ടുവന്നത് റസൂലല്ലോ, അവിടുന്ന് ഭക്ഷിക്കണം നബിയേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കാലിന്റെ തുടയുടെ ഭാഗം എടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറയുന്നു ആയിഷ, എനിക്കിപ്പോ വേണ്ട മോളെ, ആയിഷ നീ കഴിച്ചോ, നീ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാറ്റിവെച്ചോ. ഉടൻ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയൊരു പരീക്ഷണം കൊടുക്കുകയാണ്. ആടിന്റെ ഇറച്ചി എടുത്തു നോക്കുമ്പോ നല്ല മാംസമുള്ള ഭാഗം എവിടെയാ അവിടെന്ന് കരുതുന്നല്ലോ, ഏറ്റവും നല്ല മാംസമുള്ള ഭാഗത്തുനിന്ന് കടിക്കാം. കടിക്കുന്ന സമയത്ത് എന്റെ ഉമിനീരും കൂടെ പുരട്ടി വെക്കാ. ഉമിനീര് പെരളുന്ന ഭാഗത്തില്, ഉമിനീര് പതിയുന്ന ഭാഗത്തില് കടിച്ചിട്ട് ബാക്കി വെക്കാ. ഇനി എവിടെന്ന് റസൂലുള്ള കഴിക്കുമെന്നറിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല കടിച്ചിട്ട് മാറ്റി വെക്കുകയാണ്. അല്ലാഹ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു തആല എവിടെന്നാണോ കഴിച്ചത്, എവിടെയാണോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമിനീര് പറ്റിയത്, ആ ഉമിനീര് പറ്റിയ സ്ഥലത്ത് നിന്ന് തന്നെ അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുകയാ, നബിയേ ക്ഷമിക്കണേ, നബിയേ അല്ലാഹുവിന്റെ റസൂലെ അവിടത്തെയുടെ സ്നേഹമൊന്ന് പരിശോധിച്ചതാ, മാപ്പ് തരണേ നബിയേ. സ്നേഹം കാണിച്ചത് മുഴുവൻ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ബാപ്പാ മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹ് എത്ര പെട്ടെന്ന് സമയം ബാപ്പാ, അതുകൊണ്ട് ഇനി അധികം ഭർത്താവിലേക്കില്ല, പെട്ടെന്ന് 10 മിനിറ്റ് 15 മിനിറ്റല്ലേ ഉള്ളൂ. 12:10 10:20 മിനിറ്റേ ഉള്ളൂ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഉപ്പമാരോട്, എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ,
നമ്മളൊന്ന് സഹിക്കുകയും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും സംശയരോഗമായിട്ട് പോകാതിരിക്കുകയും ചെയ്താൽ മരിക്കുന്നത് വരെ അവിടെ സ്നേഹമുണ്ടാവും. ഉറപ്പാണ്, മരിക്കുന്നത് വരെ സ്നേഹമുണ്ടാവും. ഈ തൊട്ടടുത്ത് ഒരു വീട്ടിൽ നമ്മുടെ മംഗലാപുരം ഭാഗത്ത് വാതിന് പോയപ്പോ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ പ്രിയപ്പെട്ടവള് കിടപ്പിലാണ്, കുറെ കൊല്ലമായിട്ട് കിടപ്പിലാണ്, ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി. നമുക്ക് വലിയ പവറൊന്നും ഉണ്ടായിട്ടല്ല, അവിടെ കൂടെ ഒരുപാട് ആളുകൾ വരും, അവരുടെ ആമീനൊക്കെ നല്ല പവറുണ്ട്. അപ്പൊ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഒന്ന് വന്നിട്ട് ഒന്ന് ദുആ ചെയ്യണം. അൽഹംദുലില്ലാ, നമ്മുടെ പരിപാടി കെസിആറിന്റെ എന്റെ അടുത്ത സഹോദരങ്ങളാ, ഇതിപ്പോ ലൈവിലാ, അതുകൊണ്ട് ഒരിക്കലും പെടായി വരേണ്ട കാര്യമില്ലല്ലോ. അവിടത്തേക്ക് പോയി ദുആ ചെയ്തു, ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ വേണ്ടിട്ട് പോയി. എന്നിട്ട് അവസാനം ഉസ്താദെ അവള് വിളിക്കുന്നുണ്ട്, വയസ്സായ ഉമ്മയാണ്, അവള് വിളിക്കുന്നുണ്ട് എന്ന് ദുആ ചെയ്യാൻ പറയാനാണ്. ഉസ്താദ് ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം, വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. മൂപ്പര് പോയിട്ട് കാണില്ല, 5, 10, 15, 20 അപ്പോ ഞാൻ ചോദിച്ചു, ഇതിപ്പോ 5 മിനിറ്റങ്ങളിൽ ഉസ്താദെ നിങ്ങളത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കുറച്ച് മലവും മൂത്രത്തിലുമായിരുന്നവർ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ആ ഡ്രസ് മാറ്റിയിട്ടാ ഞാൻ വന്നത്. ഇതെല്ലാരെ കൊണ്ടൊന്നും കഴിയില്ല, എല്ലാരെ കൊണ്ടൊന്നും കഴിയില്ല. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ മരിക്കുന്നത് വരെയും നല്ല സ്നേഹത്തോടുകൂടി ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല തരട്ടെ. ആ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചു, അള്ളാഹു തആല ഖബറിനെ സ്വർഗമാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മനസ്സിലാക്കണം, അപ്പോ നമ്മൾ ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ഇബാദത്തിന് ഇരട്ടി പ്രതിഫലം, ഒരു പാപങ്ങളില്ലാതെ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും, സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്റെ ഉപ്പമാരൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇനി എന്റെ ഉമ്മമാരോട് കുറച്ച് സമയമേ ഉള്ളൂ, നിങ്ങൾക്ക് കുറെ തരാനുണ്ടായിരുന്നു, ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടും, ഇൻഷാല്ലാ വന്നിട്ട് പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആദരവായി നബിയുന മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു കൊടുത്ത വാക്കാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നത്. അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പെണ്ണാകണോ, അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന പെണ്ണാകണോ, സയ്യിദത്തുൻ നിസാഉ ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വരിയിലേക്ക് പോകുന്ന ഒരു പെണ്ണാകണോ. എന്നാൽ ആ പെണ്ണ് 4 കാര്യങ്ങൾ ആ പെണ്ണിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒന്ന് തന്റെ ഭർത്താവിന്റെ വരവും ചെലവും ആ പെണ്ണറിഞ്ഞിരിക്കണം. ആ വരവും ചെലവും അറിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലായിരിക്കണം പെങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങൾ വരേണ്ടുന്നത്. ഇത് ആദരവായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഭർത്താവിന് 500 രൂപയാണ് വരുമാനമെങ്കിൽ ആ 500 ഉള്ളിൽ ഒതുങ്ങണം നമ്മുടെ ചെലവ്, എങ്കിലേ ആ പെണ്ണ് ഏറ്റവും നല്ല പെണ്ണെന്ന് പറയാൻ പറ്റൂ. ഏറ്റവും നല്ല തെളിവാരാട് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്തു സിദ്ദീഖ. നിങ്ങൾ മിണ്ടാത്ത നിർത്താറായ അല്ല മിണ്ടാത്തോന്ന് ചോദിക്കുന്നു, നിർത്താറായിട്ടുണ്ടാ എന്റെ നിങ്ങൾ എന്തെങ്കിലും പറയും, നിർത്താറായിക്കണാ ആ ഇല്ല ഇൻഷാല്ലാ. എന്നാ പിന്നെ പറയും, ബീവി ആയിഷത്തു സിദ്ദീഖ അബൂബക്കർ സിദ്ദീഖിൻ ആരംഭപ്പോ മോളെ ആയിഷ പോവഴകേ ആദരത്താഹ നബിയോരെ സൗജത്തായി ലംഘിയ പൊന്നോളിവേ മഹദി മണി മുത്ത് മൊളിവർ കതിർ വിത്ത് മാതൃക പോമണവീ ഉത്തമലങ്കാര പൂവായി മണം വീശും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഉറക്കെ പറയും, ഉമ്മുൽ മുഅ്മിനീൻ ബിബി ആയിഷ റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാ, നമ്മുടെ ഉമ്മ അല്ലേ, പിന്നെന്താ നമുക്ക് പറഞ്ഞാലോ കുഴപ്പം. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അവിടം നിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുന്നത്, മുസ്തഫ നബി തങ്ങൾ കടന്നു വരികയാണ്. അല്ലാ അല്ലാ അവിടുന്ന് കടന്നു വരുമ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങൾ കവർന്നു പിടിച്ചിട്ട് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടിരുത്തുകയാണ്. എന്നിട്ട് ഹബീബിനെ ഇരുത്തിയിട്ട് ഫമസഹ ബിയദിഹി അലാ ബതുനിഹി അള്ളാഹുവിന്റെ ഹബീബിന്റെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് തടവുകയാണ്. അങ്ങനെ തടവിയിട്ട് പറയുന്നു, നബിയേ ഈ വീട്ടിന്റെ ഉള്ളിൽ അവിടത്തേക്ക് തരാ ഒന്നുമില്ല നബിയേ,
എത്രയോ ദിവസമായി ആയിഷ പട്ടിണിയാട്. അല്ലാഹുവേ, ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ കഴിഞ്ഞുകൂടുകയാ. അവിടം ഇവിടത്തേക്ക് വന്നതിന്റെ കാര്യം എനിക്കറിയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ സുദ്ദീഖുലൊക്കെ പറഞ്ഞു, അല്ലാഹു താരൻഹോ, എന്തെങ്കിലും ആയിഷാക്കും കൊണ്ടു തരുവോ, കൊണ്ടു കൊടുത്തു കാണുവോ, അത് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാ വന്നിട്ടുള്ളത്. പക്ഷേ നബിയേ, ഈ വീട്ടിന്റെ ഉള്ളില് ഒന്നുമില്ല റസൂലല്ലോ, ഈ വീട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ല. എനിക്കറിയാം അവിടെ നിന്ന് പട്ടിണിയാണെന്നറിയാ, അവിടെ നിന്ന് വിശപ്പ് സഹിക്കുന്നവരാണെന്നറിയാ, അവിടെ നിന്ന് നൊമ്പരം സഹിക്കുന്നവരാണെന്നറിയാ. പിന്നെങ്ങനാ നബിയേ, അറിഞ്ഞു വെച്ചുകൊണ്ട് ആയിഷ പട്ടിണിയാണെന്നെങ്ങനാ പറയുന്നത് നബിയേ? എന്റെ പ്രിയമുള്ള ഉമ്മ, നമ്മുടെ ഭർത്താവന്മാർ അല്ലാഹുവേ സാധുക്കളാ, എന്നും കല്ലും ഇരുമ്പുമല്ലവര്, എന്നും ഒരുപോലെ ജോലി ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല, എല്ലാ ദിവസവും കടന്നു പോകാനും കഴിയില്ല. അവരും നമ്മളെ പോലെ പച്ചയായ മനുഷ്യന്മാരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സുകൊണ്ട് കരുതണേ, നിങ്ങളോട് വെറുപ്പ് എനിക്കില്ല, നിങ്ങളോട് ദേഷ്യം എനിക്കില്ല. അല്ലാഹുവേ, ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറയുന്നു, ഹബീബായ നബിയേ, മനസ്സിന് വല്ലാത്ത വേദനയോടുകൂടി വന്നതാ റസൂലേ. അവിടെ നിന്ന് മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു പോവുകയാ, എന്ത് പറ്റി മോനെ, എന്തേ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമം എന്താന്ന് പറയുമോ? ഉടൻ തന്നെ പറഞ്ഞു, റസൂലല്ലാ, എനിക്ക് ജോലിയില്ല നബിയേ, എന്റെ കുടുംബം പട്ടിണിയാ നബിയേ. ഒരാഴ്ചയോളമായി ജോലിക്ക് പോയിട്ട് ഇന്നലെ വരെ എന്നെ ഒന്നും പറയാത്ത എന്റെ പെണ്ണ്, ഇന്നലെ വരെ എന്നോട് സ്നേഹം കാണിച്ചിരുന്ന പെണ്ണ്, ഇന്നലെ വരെ എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ജീവിതത്തിൽ എനിക്ക് ആനന്ദം തന്ന പെണ്ണ്, ഇന്നവൾ എന്നോട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ജോലിക്ക് പോകാത്തതെന്താ? ആ ഒരു ചോദ്യത്തിന് എനിക്ക് കുഴപ്പമില്ല നബിയേ. പെങ്ങളെ ശ്രദ്ധിക്കണം, നല്ലൊരു പോയിന്റ് പറയുകയാണ്. ആ ഒരു ചോദ്യം അവൾ എന്നോട് ചോദിച്ചത് എനിക്ക് കുഴപ്പമില്ല നബിയേ. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലുള്ള ഒരു സ്വഹാബിയെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ആ സ്വഹാബിയെ നിങ്ങൾ കണ്ടുപഠിക്കുക, അവൻ ജോലിക്ക് പോകുന്നില്ലേ, അവന്റെ മക്കളെ നോക്കുന്നില്ലേ, അവന്റെ ഭാര്യയെ നോക്കുന്നില്ലേ, നിങ്ങൾ അവനെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് എന്റെ മനസ്സിന് വല്ലാത്ത വേദനയായി നബിയേ. പടച്ചറബേ, വേദനയോട് നൊമ്പരത്തോട് മുസ്തഫ നബി തങ്ങളോട് കഥ പറയുമ്പോ, കാര്യം പറയുമ്പോ റസൂലുള്ളാഹി തങ്ങള പെണ്ണിനെ വിളിപ്പിക്കുകയാ. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ, നന്ദി കെട്ട വർത്തമാനം പറയാൻ പാടില്ല. നിന്റെ ഭർത്താവ് നിന്നെ ഒരു ദിവസമാണോ, രണ്ടു ദിവസമാണോ, മൂന്ന് ദിവസമാണോ, ഈ ഒരാഴ്ചക്ക് മുമ്പ് വരെ പാപപ്പെട്ടവനിക്ക് രോഗം വന്ന് പിടികൂടുന്നതിന് മുമ്പ് നിന്നെ നല്ലതുപോലെ സ്നേഹിച്ചവനല്ലേ, ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്ന് തന്നവനല്ലേ, ഇന്നല്ലേ രോഗമായിട്ട് കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ കഴിയുന്നത്? അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഏതെന്നറിയോ? എനിക്കിഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഏതെന്നറിയോ? നിന്റെ ഭർത്താവിനോട് മറ്റുള്ളവളുടെ അപ്പുറത്തുള്ള പെണ്ണിന്റെ ഭർത്താവിനെ കാണിച്ചിട്ട് നീ അവനെ കണ്ടു പഠിക്കണമെന്ന് പറയുന്നൊരു സ്വഭാവം, ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ലേ? അല്ലാഹുവിന്റെ മാലാകമാർക്കിഷ്ടമല്ലേ? എനിക്കതിഷ്ടമല്ലേ? അങ്ങനെ ഇനി നീ പറഞ്ഞു പോയോ, പടച്ചവനെ റബ്ബിന്റെ പൊരുത്തത്തോട് നിനക്ക് മരിക്കാനും കഴിയൂല പെണ്ണേ എന്ന് പറയുമ്പോഴീ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു, പറയുന്നു, റസൂലല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ പ്രിയപ്പെട്ടവനോട് പൊരുത്തം ചോദിക്കുകയാ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെങ്ങനെ പറയുന്നവരാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കു സ്വഹാബ, പടച്ചവന് കിട്ടപ്പെടാത്ത വാക്കാ നിങ്ങൾ പറയുന്നതെന്ത്? അല്ലാഹുവിന്റെ മാലാകമാർ കിട്ടപ്പെടാത്ത വാക്കാ പറയുന്നതെന്ത്? അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ സ്വഹാബാ.
അതുകൊണ്ട് പെങ്ങളെ ഭർത്താവിന്റെ വരവും ചെലവും കണക്കുമനുസരിച്ച് ജീവിതം മുന്നോട്ട് വെക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ചില നാടുകളിൽ ഇതെന്താ ഇത് നമ്മുടെ സ്ഥലത്തിന്റെ പേര് എരിയ നിങ്ങൾ വായിക്കോളണോ വാക്ക് പറയും വാടിച്ചാടി ഇപ്പൊ അടുത്ത് ഇതിന്റെ അടുത്ത് വാദനം വരുന്നു പിന്നെ നടുവില് കണ്ണൂര് നടുവില് അങ്ങനെ നടുവില് അന്വേഷിച്ച് അന്വേഷിച്ച് പോയി അവസാനം ഒടുവില് കിട്ടി കൊണ്ട് പേടിയ വല്ലവൻ പറയാൻ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ എന്തെങ്കിലും ചിലപ്പോ ഒരക്ഷരം മാറിപ്പോയ സംഭവം കഴിഞ്ഞില്ലേ പണ്ട് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ വാദന് അങ്ങനെ വാദന് പോയിട്ട് വാള് പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു നബിദങ്ങളുടെ പേര് കേൾക്കുമ്പോ സലാത്തിൽ എന്നൊരു ജീവി ഉണ്ട് അതിന്റെ പേര് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു സുബഹാനല്ലാ ഇതുപോലെ ഉലമാക്കലും പിന്നെ ഒരുപാട് ഉമറാക്കളൊക്കെ ഉണ്ട് എല്ലാരും പിടുത്തം വിട്ട ചിരി എനിക്കറിയില്ല റബ്ബെ ഇവരെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നെന്ന് അറിയില്ല സദസ്സിരിക്കണ ഉപ്പമാരും ചെറുപ്പക്കാരെ കൈയടിച്ച് ചിരിയാൻ ഞാൻ അതിന് ഒരു കോമഡിയും പറഞ്ഞിട്ടില്ല അവിടെ അവസാനം പതുക്കെ മൈക്ക് ഓഫ് ആക്കിയിട്ട് നമ്മുടെ ഉസ്താദിനെ പോലുള്ള ഒരു ഉസ്താദ് അവിടെ ഉണ്ട് ഞാൻ ചോദിച്ചു ഉസ്താദെ ഇവിടെ വെള്ളിമൂങ്ങ എന്ന് വെച്ചാൽ ചീത്ത അല്ലാണോ എന്ന് ചോദിച്ചു പൊന്നാർ ഉസ്താദെ നിങ്ങൾ ഇനി ആ പേര് പറയല്ലേ ഞാൻ എന്താ പറഞ്ഞാല് ഇവിടെ വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹല്ലി പ്രസിഡന്റിനെ ആൾക്കാർ വിളിക്കുന്ന പേരാ വെള്ളിമൂങ്ങ അതിന് വിളിക്കാൻ പറ്റില്ല സുബഹാനല്ലാ മൂപ്പര് സദസ്സിലുണ്ട് എന്നെ ദജ്ജാലിനെ നോക്കണമാരും മൂപ്പര് നോക്കുന്നുണ്ട് എമ്മക്കറിയോ കഥ ഇത് അപ്പൊ അതുകൊണ്ട് അറിയാതെ വല്ലതും വന്നു പോയാല് ഞാൻ പിന്നെ റമദാൻ ആയതുകൊണ്ട് അധികം ഒന്നും പിന്നെ തമാശ ഒന്നും പറയാത്ത അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അറിയാതെ വന്നു പോയാൽ പൊരുത്തപ്പെട്ട് തരണം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഒന്നാമത്തെ സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പെങ്ങളെ ആക്ഷേപിക്കല്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാം എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മളിൽ ചില ആളുകൾക്കൊരു സ്വഭാവം ഉണ്ട് പെങ്ങളെ അത് ഇല്ല എന്ന് പറയാൻ പറ്റൂല എന്തെന്നറിയോ മറ്റേ അവളെ ഭർത്താവിനെ കണ്ട് നിങ്ങൾ പഠിക്കണം ഈ പറച്ചിൽ റബ്ബിന് ഇഷ്ടമല്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ ഭാര്യമാരെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ നോക്കി അവനിക്ക് നല്ല വണ്ടി ഉണ്ട് നിങ്ങൾ അവനെ കണ്ട് പഠിക്കും ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞൂടെ നമ്മുടെ മാതൃക ഇന്നത്തെ ആൾക്കാരല്ലല്ലോ നമ്മുടെ മാതൃകയാണ് മദീനത്തിന്റെ മണൽപരപ്പിന്റെ മാണിക്കക്കല്ല് എത്രയോ ദിവസങ്ങളെ പട്ടിണി കിടന്നവരാണ് ഒരുപാട് ദിവസങ്ങളിൽ പട്ടിണി കിടന്നിട്ടുണ്ട് ആ പ്രിയപ്പെട്ട ഭാര്യമാരും ലോകത്തിന്റെ രാജകുമാരൻ നബിയുന മുഹമ്മദ് മുസ്തഫ കോടിക്കണക്കിന് സമ്പത്തുകളുമായിട്ട് കടന്നു വന്ന ഖദീജ ബീവി ലോകത്തോട് വിട പറയാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെ കടന്നു ചെന്ന് വിരലുകൾ കോർത്തു പിടിച്ചിട്ട് കരഞ്ഞിട്ട് ചോദിച്ചു ഖദീജ നീ വരുമ്പോ ഒരുപാട് സമ്പത്തുകളുമായി വന്നതാണ് എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നില്ലേ ഖദീജ പച്ചില കഴിച്ചില്ലേ ഖദീജ ഈ മുഹമ്മദിനോട് ദേഷ്യമുണ്ടോ അവിടുന്ന് കൈ അനക്കാൻ പോയെങ്കിലും മെല്ലെ ഒന്ന് പൊക്കിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ ചുണ്ടത്ത് വെച്ചിട്ട് പറഞ്ഞു നബിയേ അങ്ങനെ പറഞ്ഞേക്കല്ലേ മുത്തേ അങ്ങനെ പറഞ്ഞു പോകരുത് നിങ്ങളെ നമ്മൾ അങ്ങനാണോ നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിക്കും നിങ്ങൾ സ്വന്തം ചിന്തിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാ മരിക്കാന്നറിയില്ല ഏത് സമയത്താ പോവാന്നറിയില്ല ഇന്ന് തന്നെ പൊരുത്തം ചോദിക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തം ചോദിക്കണം അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കാനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ അപ്പൊ ഏറ്റവും നല്ല പെണ്ണതാണ് പിന്നെ ഏതാ അടുത്ത പെണ്ണെന്നറിയോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു കൊടുക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വാക്കേതെന്നറിയോ പറഞ്ഞു കൊടുക്കുന്ന ഭർത്താക്കന്മാരോട് ഭർത്താവിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പറയുന്ന പെണ്ണാ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ എവിടെ ചെന്ന് അവസാനിക്കണം എനിക്കറിയില്ല അതുകൊണ്ട് ഉസ്താ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനും ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകാനും പറ്റൂലല്ലോ ഉസ്താ വന്ന പിന്നെ അങ്ങോട്ട് പറയലും അതൊരു അതപകടം കൂടല്ലേ അതുകൊണ്ട് എന്റെ അമ്മമാരോട് പറയാൻ ഭർത്താവിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പറയണം അത് ഭാര്യമാർക്ക് മാത്രല്ല അത് ഭർത്താവിനുണ്ട് ഭർത്താവ് ഭാര്യന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പറയണം എന്തിനേറെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയുന്ന സ്വഹാബ ഭാര്യമാരോട് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ എന്തെന്നറിയോ നിങ്ങളുടെ ഭർത്താവ് അതാ നിങ്ങളുടെ ബാപ്പായ നിങ്ങളുടെ ഉമ്മായ പൊന്നെ പോലെ സ്നേഹിക്കാ ഭർത്താവിനോട് പറയുന്ന പെണ്ണായിട്ട് മാറണം ഇതുപോലെ പടച്ച റബ്ബേ ഭർത്താവ് ഭാര്യയോട് പറയണം മോളെ നിന്റെ ഉമ്മായെ കാണാ
നമുക്കൊന്ന് ഒരുമിച്ച് പോകാം. ഭാര്യയുടെ ഉമ്മ നമ്മുടെ ഉമ്മയാണ്, ഭാര്യയുടെ വാപ്പ നമ്മുടെ വാപ്പയാണ്, ഭർത്താവിന്റെ വാപ്പ നമ്മുടെ വാപ്പയാണ്, ഭർത്താവിന്റെ ഉമ്മ നമ്മുടെ ഉമ്മയാണ്. പരസ്പരം തൊട്ടാൽ അവിടെ അല്ലാഹുവേ ഒതുമുറിയുന്നില്ലല്ലോ, ഉമ്മാന്റെ സ്നേഹവും സന്തോഷവും ലഭിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സ്വഹാബ പരസ്പരം കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുന്ന പെണ്ണായി മാറാ. നിങ്ങളുടെ ഭാര്യമാരോട് പറയണേ സ്വഹാബ, എത്രയോ ചെറുപ്പക്കാര് പരാതി പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോയിട്ട് എത്രയായെന്നറിയോ, ഞാൻ എന്റെ ഉമ്മാക്ക് വല്ലതും കൊടുത്തു പോയാൽ എന്റെ പെണ്ണ് കാണാതെ ഒളിച്ചാ ഞാൻ കൊടുക്കുന്നത്. കാരണം എന്താ? അവള് ഞാൻ കൊടുക്കുന്നത് കണ്ടാൽ അവള് പറയും, എന്തിനാ നിങ്ങളുടെ ഉമ്മക്ക് കൊടുക്കാം, മൂത്ത മകനുണ്ടല്ലോ, ഇളയ മകനുണ്ടല്ലോ, അല്ലെങ്കിൽ അല്ലാഹുവേ മറ്റേ മകളുണ്ടല്ലോ, അവരൊക്കെ കൊടുക്കൂല്ലേ, നിങ്ങൾ മാത്രം എന്തിനു കൊടുക്കുന്നെന്ന് ചോദിക്കുന്നൊരു സ്വഭാവമുള്ളത് കൊണ്ട് ആരും കാണാതെ വരുന്ന വഴിയിലും കാണാ അല്ലാ എന്റെ വീട്ടിന്റെ അടുക്കലേക്കൊന്ന് കയറി. അനുജന്റെ വീട്ടിലാണ് ഉമ്മ ഉള്ളതെങ്കിൽ അവിടെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് ഉസ്താദേ. പെങ്ങളെ ഒന്നും പറയല്ലേ, സ്വന്തം ഉമ്മക്ക് വേണ്ടിയാണ് അവര് കൊടുക്കുന്നത്. അവരിന് കോടിക്കണക്കാന സമ്പത്തുകൾ കൊടുത്താലും പടച്ചറപ്പേ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ കിടന്ന ഒരൊറ്റ ദിവസത്തിൽ കിടന്നതിന്റെ വാടക പോലും ആകൂല. പെങ്ങളെ നിങ്ങൾ ഉമ്മയാണ്, നിങ്ങൾ ഗർഭം ചുമന്നവരാണ്, നിങ്ങൾ മക്കളെ പോറ്റി വളർത്തിയവരാണ്, ആ പ്രിയപ്പെട്ട പുണ്യമക്കളോട് സ്നേഹവും സന്തോഷവും കൊടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാ ഒരുമ്മയുടെ സ്ഥാനമറിയാ, ഒരുമ്മയുടെ കണ്ണീരറിയാ. എല്ലാ മക്കള് കൊടുത്താലും അല്ലെങ്കിൽ ഒരു മകൻ തന്നെ എല്ലാ ദിവസവും കൊടുത്താലും കോടിക്കണക്കിന് സമ്പത്ത് ഉമ്മയുടെ കയ്യിൽ കൊടുത്താലും ഉമ്മാന്റെ മനസ്സിലുള്ള വേദന എന്തെന്നറിയോ? അല്ലാ എന്റെ മൂന്നാമത്തെ മകൻ എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ, അവനിക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു റബ്ബേ. അതുകൊണ്ട് പെങ്ങളെ നിങ്ങൾ പറയണം, പെരുന്നാളല്ലേ വരുന്നത്, റമദാനല്ലേ കടന്നു പോകുന്നത്, എന്തെങ്കിലും ആ അമ്മയുടെ കയ്യില്, ആ വയസ്സായ ബാപ്പയുടെ കയ്യിലൊന്ന് കൊണ്ടു കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു വിടണം നിങ്ങളുടെ ഭർത്താവിനെ. അങ്ങനത്തെ പെണ്ണാരാ, ആ പെണ്ണ് നാളെ പടച്ചവന്റെ അടുക്കല് വിജയിക്കുന്ന പെണ്ണാ. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, വളരെ കറക്റ്റ് അല്ലേ പറയുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കിയാ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ കാര്യം തന്നെയാണ് അല്ലേ. അതിന് നമ്മൾ ഉപ്പമാരാണെങ്കിൽ നമ്മുടെ ഭർത്താവാണെങ്കിൽ പറയും, നീ ഇനിയിപ്പോ നിന്റെ വീട്ടിലൊന്നും പോണ്ട, ഇനി അവിടെയും പോയി 500 കളഞ്ഞ് ആ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചു പോയിട്ട് അതിനും കൊടുക്കണം 500, നീ എന്തിനാ, കുഴപ്പമൊന്നുമില്ല, നിന്റെ ഉമ്മാക്ക് വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്ന ചില ടീമുകളുണ്ട്, മാന്യന്മാരായ ടീമുകൾ. അവരുണ്ടെങ്കിൽ അവർ കുഴയിട്ടോ, നിങ്ങൾ പറഞ്ഞു വിടണം, അല്ല നിങ്ങൾ കൊണ്ടാക്കണം അവിടെ. സ്വന്തം നിങ്ങളുടെ ഉമ്മയാണത്, ഭാര്യന്റെ ഉമ്മ നിങ്ങളുടെ ഉമ്മയാണ്, ഭാര്യന്റെ വാപ്പ നിങ്ങളുടെ വാപ്പയാണ്. അവരെ സ്നേഹിക്കുന്ന പൊന്നെ പോലെ സ്നേഹിക്കണം, നമ്മുടെ ഉമ്മയെ പോലെ അവരെ കാണണം, അവരെ ഇഷ്ടപ്പെടണം, സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരണം, അവിടെയാ നമുക്ക് വിജയമുള്ളത്. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്താലും ആ ദുആക്ക് ഉത്തരമുണ്ട് അല്ലേ. ചില ആൺമക്കളുണ്ട് നേരെ കൊണ്ടുവന്നാക്കും സ്വന്തം ഭാര്യ, വണ്ടിയിൽ കൊണ്ടുപോകും, അവിടെ ഇറക്കി വിട്ടിട്ട് പറയും 5 മണിയാകുമ്പോ ഞാൻ വരും, നീ ഒന്ന് ഒരുങ്ങി നിൽക്കണം, എന്തിനാ, എന്നാലും ഞാനങ്ങോട്ട് കയറൂല, എന്നാലും ഞാൻ അങ്ങോട്ട് കയറൂല, 5 മണിക്ക് ഞാൻ വരും, നീ ഒന്ന് ഒരുങ്ങി നിൽക്കണം. അത് പറ്റൂല, അത് പറ്റൂല, നിങ്ങൾ അവിടെ ഇറങ്ങണം, അവരെ കാണണം, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. രണ്ടുപേരും പരസ്പരം അങ്ങനെ ചെയ്യുമ്പോഴാ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കുക എന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ, നമ്മളെ കൊണ്ട് കഴിയണം സഹോദരങ്ങൾ. അപ്പൊ രണ്ടാമത്തെ കൂട്ടർ അതാണ്, പരസ്പരം കുടുംബത്തിലേക്ക് അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുമ്പോഴാണ്. മൂന്നാമത്തതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് സ്വഹാബ, ഭാര്യമാരോട് പറയണം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കണ്ണു നനയിപ്പിക്കല്ലേ, കണ്ണു നിറയുന്ന കാര്യങ്ങൾ വരുത്തല്ലേ. നിങ്ങളെ നമ്മൾ കാരണം നമ്മുടെ ഭർത്താവിന്റെ കണ്ണു നിറയാൻ പാടില്ല. അത് ഏതൊക്കെ രൂപത്തിലാണോ, ഏതൊക്കെ വഴിയിലൂടെയാണോ നിങ്ങൾക്കറിയോ? ഒരു വേള ബഹുമാനപ്പെട്ട സൗദത്ത് റളിയല്ലാഹു തആല അൻഹ, സൗദത്ത് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്
ഓടി വരുന്നു. സിദ്ദീഖുലക്ബർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ പെണ്ണെന്നെ കരയിപ്പിച്ചു, തങ്ങളെ നിന്നെ കരയിപ്പിച്ചത്, നിന്നെ അടിച്ചോ? ഏയ്, അങ്ങനൊന്നുമില്ല. പിന്നെന്തുണ്ടായത്? ചീത്ത വിളിച്ചോ? അതുമില്ല. പിന്നെന്തുണ്ടായത്? ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, എന്തിനാ വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുക? കിതാബിൽ അങ്ങനെ തന്നെ, എന്തിനാ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക? ഒന്ന് എവിടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിപ്പോക്കൂടെ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല നബിയെ. അല്ല, അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല സിദ്ദീഖുൽ അക്ബർ തങ്ങളെ. അവളങ്ങനെ ചോദിച്ചല്ലോ. ചില ഉമ്മമാര് പറയും, എപ്പോഴിങ്ങനെ വീട്ടിലിരുന്നാ പറയും, ഓ ഈ മനുഷ്യന് ആകെ വട്ടാണെന്നാ തോന്നുന്നത്, ഇവ ഇങ്ങനെ കുത്തിപ്പിടിച്ച് വീട്ടിലേക്ക് എന്താ ഇങ്ങനെ ചങ്ങായി, ഇങ്ങനെ എവിടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിപ്പോക്കൂടെ, കാലിന്റെ മുട്ട് നൂരണ്ടേ മനുഷ്യ, ഒന്ന് ഇറങ്ങിപ്പോയിട്ട് വരി. കാലിന്റെ മുട്ട് നൂരാൻ വേണ്ടി വീട്ടിന് ചുറ്റും പത്രമുണ്ട്, ഓടിയാലും മതി, കാലിന്റെ മുട്ട് നിന്നോളും. വെളി അങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പോണമൊന്നുമില്ലല്ലോ. തന്റെ ഭർത്താവിന്റെ കണ്ണ് പെങ്ങളെ നമ്മൾ കാരണം നിറയരുത്. പണ്ടുള്ള ഉസ്താദുമാരൊക്കെ വാള് പറയുമ്പോ ഒരു കഥ പറഞ്ഞിരുന്നു, അതിമനോഹരമായൊരു ചരിത്രം. അതൊന്ന് പറഞ്ഞാലേ നമുക്ക്, എന്തെങ്കിലും ഉണ്ടെന്ന് പറയട്ടെ. ഇൻഷാ അല്ലാ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ കേട്ടത് എന്നാലും ഓർമ്മപ്പെടുത്താൻ ആദരവായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൽ സയ്യിദത്തു നിസാ ബിബി ഫാത്തിമ റളിയല്ലാഹു തആല, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ട് വരാൻ, കണ്ണീർ കൂടി ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ട്, നല്ല കറുകറുത്ത ശരീരാണ്. ഫാത്തിമ ബീവി വെളുത്ത് തുളുത്ത് മാതളം പോലെ ചുമന്നിരിക്കുന്ന ആ സന്തോഷത്തിന്റെ റോസാപ്പൂവാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നോക്കുമ്പോ അലിയാരിങ്ങനെ വരുന്നുണ്ട്. ചോദിച്ചു, അലിയേ എന്തേ നിങ്ങൾ കരയുന്നത്? അലിയാർ തങ്ങള് അവിടെ നിന്ന് വരുന്നു എന്നറിഞ്ഞപ്പോ തന്നെ വീട്ടിന്റെ വാതിലെത്തി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി, നമ്മളാണെങ്കിൽ ഭർത്താവ് വരുന്നു എന്നറിഞ്ഞ എന്താ ചെയ്യാ, നേരെ അടുക്കള വശത്തോടെ നേരെ ചെയ്യും. അല്ലാ, ആ ചങ്ങാതി വരുന്നു, ഇനിയിപ്പോ വന്ന വെള്ളം എട്, കട്ടൻ ചായ എട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കൊന്ന് വീട്ടിൽ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ഓടും. ഫാത്തിമ ബീവി നേരെ വന്ന് വാതിൽ പടിയിൽ, അലിയാർ തങ്ങള് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അലിയാർ തങ്ങളോട് ചോദിക്കും, അലിയേ എന്തിനാ നിങ്ങൾ കരയുന്നത്? അലിയേ ഞാനെന്തിനാണ് കരഞ്ഞെന്ന് പറഞ്ഞു പോയാ, എന്റെ കണ്ണുനീര് മാറ്റാ, നിന്നെ കൊണ്ട് കഴിയോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ചോദിക്കും, അലിയേ നിങ്ങളുടെ വേദന എന്തെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളാണ് ഞാനെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഇസത്ത് കൊണ്ട് അവിടത്തെ ഇവിടെ കണ്ണുനീര് മാറ്റും അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് കരകരത്ത കവിൽ തടങ്ങളിലൂടെ ഒഴുകി വന്ന കണ്ണുനീര് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തുടച്ചു മാറ്റുകയാണ്. പറയുന്നു, അലിയേ ഇനി വന്ന് പറയുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ഫാത്തിമ, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വിരുന്ന് വിളിച്ച് ഫാത്തിമ, അവിടെ ഞാനുണ്ട്, ഹബീബിന്റെ സഹാബത്തുണ്ട് ഫാത്തിമ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം എടുക്കുന്ന സമയത്ത് സഹാബത്തിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹാബ ഒന്ന് നിൽക്കുവോ, സഹാബ നമുക്ക് ഈ ഭക്ഷണം തന്നുപോയ പ്രിയപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, ഈ സ്വഹാബിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് കഴിക്കാം സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബേ ഈ സ്വഹാബി പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്തിന്ന് ഈ സ്വഹാബിയുടെ വീട്ടിലേക്ക് വരാൻ എത്ര വഴി ദൂരമുണ്ടോ, എത്ര ചുവട്ടടിയുണ്ടോ, ആ ചുവട്ടടി അനുസരിച്ചു കൊണ്ട് ആ സ്വഹാബിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ.
എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ അലിയാർ തങ്ങളുടെ കണ്ണു നിറയുകയാണ്. ആ ഭക്ഷണം അവിടെ വെച്ചു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹബീബേ എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകണം, എനിക്ക് എന്റെ ഫാത്തിമയുടെ ചാരത്ത് എനിക്കൊന്ന് പോകണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അനുവാദം കൊടുത്ത പാട് അലിയാർ നിങ്ങൾ കടന്നു വന്നതാണ്. അങ്ങനെയാണ് ഫാത്തിമ ബീവി ചോദിക്കും, അലിയെ എന്തിനാ കരയുന്നത്? പറഞ്ഞു കൊടുത്ത് ഫാത്തിമ ഇങ്ങനെ ഭക്ഷണത്തിന് വിളിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്തില്ലേ ഫാത്തിമ? നമ്മൾ പാവങ്ങളാണ്, നമ്മൾ പട്ടിണി കിടക്കുന്നവരാണ്, അന്നം ഇറങ്ങിപ്പോയാ കിട്ടുന്നത് കൊണ്ട് വന്നിട്ട് കഴിക്കുന്നതാണ്. അല്ല ഫാത്തിമ, ഒരു നേരത്തെ ഭക്ഷണം അല്ലാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനും വിളിച്ചു കൊടുക്ക, നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ ഫാത്തിമ, നമുക്കും വേണ്ടേ ദുആ, നമുക്കും വേണ്ടേ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ, എന്തേ ഫാത്തിമ നമുക്ക് ലഭിക്കാത്തത്? അലിയാരുടെ കണ്ണ് നിറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തുടച്ചിട്ട് പറയും, അലിയേ ഇന്നിക്കരയല്ല അലിയേ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഓടി പോവുക അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോവുക. പ്രിയപ്പെട്ട സ്വഹാബത്തിനോടും മുത്തു നബിയോടും ഈ പാവപ്പെട്ട ചെറിയ വീടിന്റെ ഉള്ളില് വിരും നിന്നെ വരാ പറയുവോ അലിയേ? അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു പോവുകയാണ്, ഫാത്തിമ കളിയാക്കുകയാണോ പൊന്നുമോളെ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ അൻഹ പറഞ്ഞു, എന്തിനാണ് ഭർത്താവേ നിങ്ങളെ കളിയാക്കുന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാ ലഭിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് സന്തോഷമാ ലഭിക്കുന്നത്? ഇല്ല അലിയേ ഇല്ല, ഉറപ്പായിട്ട് നിങ്ങൾ പോയിട്ട് ഹബീബിനെ വിളിക്കുക. വളരെ സന്തോഷത്തോടുകൂടി അലിയാർ തങ്ങൾ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. മുസ്തഫ നബി തങ്ങളുടെ ചാരത്ത് പോയിട്ട് പറയുന്നു, നബിയേ അവിടെ നിന്നും സ്വഹാബത്തും എന്റെ വീട്ടിലേക്ക് വരും നിന്നെ വരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും സമ്മതിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ ചാര വന്നു, എന്നിട്ട് പറയുന്നു, ഫാത്തിമ ഈ വീട്ടിന്റെ ഉള്ളില് ഒരു നേരത്തെ ഭക്ഷണമില്ലല്ലോ, ഒരു ഗോതമ്പിന്റെ തരിയില്ലല്ലോ, നല്ലതുപോലെ ഒരു ഈത്തപ്പഴം പോലും കൊടുക്കാനൊന്നുമില്ലല്ലോ, പിന്നെന്ത് ചെയ്യും ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും വിളിച്ചിട്ട് കളിയാക്കുന്നവരാകുമോ ഫാത്തിമ? പേടിയാട് 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 ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കരയല്ല അലിയേ, അല്ലാഹു നമുക്കൊരു വഴി ഒരുക്കി തരുമെന്ന് പറയുമ്പോ അവിടെ അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും ഇരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയേ ആ അടുപ്പത്ത് വലിയൊരു പാത്രമെടുത്ത് വെക്കണം അലിയേ, അതിനകത്ത് പച്ചവെള്ളം നിറക്കണം അലിയേ, ഒരു പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് മൂടി കൊണ്ട് മൂടി വെക്കണം അലിയേ എന്ന് പറയുമ്പോ അലിയാർ പറഞ്ഞു, ഫാത്തിമ ഒരു ഗോതമ്പിന്റെ തരി പോലും ഇടാതെ പച്ചവെള്ളം മാത്രം കൊണ്ടുവെക്കാൻ പറ്റുമോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പേടിക്കണ്ട അലിയേ. അലിയാർ തങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ കടന്നു വരുന്നത്, സ്വഹാബത്തും കടന്നു വരുന്നത്. ഓടി ഫാത്തിമാന്റെ മുമ്പിലേക്ക് ചെന്നു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഫാത്തിമ നബിതങ്ങൾ വരുന്നല്ലോ ഫാത്തിമ, പ്രിയപ്പെട്ട സ്വഹാബത്ത് വരുന്നല്ലോ ഫാത്തിമ, ഇവിടെ ഒന്നുമില്ലല്ലോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത എന്തെന്നറിയോ പെങ്ങളെ? രണ്ട് കരങ്ങളും വാനലോകത്തെ കുയർത്തുകയാണ് ഒരൊറ്റ ദുആയ.
പടച്ചവനേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാവപ്പെട്ടവനാണ്, അല്ലാഹുവേ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു പോടുന്നവനാണ്, എന്റെ ഭർത്താവിന്റെ കണ്ണിനെ നിറയിപ്പിക്കല്ലേ റബ്ബേ, ഇനി വേദനപ്പെടുത്തല്ലേ അല്ലാ, എന്റെ പ്രിയപ്പെട്ടവൻ ചെന്നുകൊണ്ട് ആ പാത്രത്തിന്റെ അടപ്പെടുത്തു മാറ്റുമ്പോ സുവിശ്യമാന ഭക്ഷണം ഹബീബിന്റെ മുഇസത്ത് കൊണ്ട് ആ പാത്രത്തിൽ നിറയ്ക്കണേ അല്ലാ. ദുആ ചെയ്തിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഇരിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ അവിടുന്ന് റസൂലുള്ളാഹി ഇതങ്ങളും സ്വഹാബത്തും കടന്നിരിക്കുകയാണ്. അലിന്റെ കണ്ണു നിറഞ്ഞു, മനസ്സ് പൊട്ടി, ഓടിപ്പോയിട്ട് പറഞ്ഞു, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കടന്നിരുന്നു, ഫാത്തിമ ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അലിയേ, ആ കാണുന്ന പാത്രം കണ്ടോ? അതിന്റെ മൂടി ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടും എടുക്കുമോ? അലിയേ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മെല്ലെ മെല്ലെ ചെന്നിട്ട് പാത്രത്തിന്റെ അടപ്പെടുത്ത് മോടിയെടുത്ത് മാറ്റുമ്പോ ഇന്നിവിടെ കടന്നു വന്ന പെങ്ങളെ സുവിശ്യമാന ഭക്ഷണം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു പൊഴുകയാണ്. സ്വഹാബത്തിന്റെ മുഴുവനും അലിയാരി തങ്ങൾ ആവേശത്തോടെ സന്തോഷത്തോടെ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ടോ ഓടി വന്നിട്ട് മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ അവിടത്തെയുടെ പൊന്നുമോള് ഫാത്തിമയില്ലേ, സ്വർഗീയ റാണിയാണ് നബിയേ, സ്വർഗത്തിന്റെ രാജ്ഞിയാണ് നബിയേ, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വരദാനമാണ് നബിയേ. കാരണം എന്തെന്നറിയോ? അന്നവിടന്ന് ഇറങ്ങി വന്നത് കണ്ണുനീരോടെയോട് എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് ഫാത്തിമയോട് എന്റെ വിഷമങ്ങൾ പറയുമ്പോ എന്റെ ഫാത്തിമ എന്റെ കണ്ണുനീര് മാറ്റാ. ആ ഫാത്തിമ ബീവി ചെയ്ത ജോലിയോ? അവള് സ്വർഗത്തിന്റെ റാണിയാ റസൂലേ, ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തോടി പോയിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, ഫാത്തിമ നിന്നെ എത്ര സ്നേഹിച്ചാലും മതി വരൂല ഫാത്തിമ, നിന്നെ എത്ര ഇഷ്ടപ്പെട്ടാലും മതി വരൂല ഫാത്തിമ, അത്രത്തോളം സ്നേഹത്തോട് തന്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന ഫാത്തിമ ബീവി ഇനി എന്റെ ഭർത്താവിന്റെ കണ്ണ് പടച്ചറപ്പേ നീ നിറപ്പിക്കല്ലേ അല്ലാ. തങ്ങളെ നമ്മളും മനസ്സുകൊണ്ടൊരു നീയത്തെടുക്കണം. പടച്ചവനെ, ഞാൻ കാരണം എന്റെ ഭർത്താവ് വേദനിക്കാൻ പാടില്ല. പ്രവാസ ലോകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ആറും ഏഴും പതിനാറും ഇരുപതും കൊല്ലം കിടന്നുകൊണ്ട് പെടാ പാടുപെട്ടവനാണ്. അല്ലാഹുവേ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാമല്ലോ. അവിടുന്ന് പ്രവാസ ലോകമെല്ലാം വെടിഞ്ഞ് നാട്ടിലേക്ക് വന്ന അവർക്ക് ലഭിക്കുന്ന കുറച്ച് രോഗങ്ങളല്ലേ ബാക്കിയുള്ളൂ, കുറച്ച് വിഷമങ്ങളല്ലേ ബാക്കിയുള്ളൂ. അല്ലാഹുവേ കുടുംബ ജീവിതത്തിന്റെ മാധുര്യം പോലും എത്രയോ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു പോയ കഥകൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മുഅ്മിനെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നിവിടെ വെച്ചുകൊണ്ട് മനസ്സ് കൊടുക്കണം. അല്ലാഹുവേ എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ കണ്ണുനീരാണെങ്കിലും, എത്ര വലിയ ദുഃഖമാണെങ്കിലും റബ്ബേ അത് സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവനോടൊപ്പം കടന്നു പോകാ. ഞാൻ സന്നദ്ധനാണ് അല്ലാ. ഭർത്താവിന്റെ കണ്ണു നിറയാതെ സൂക്ഷിക്കുക. ജീവിതം മാത്രം പറഞ്ഞ നമ്മുടെ കുടുംബം സൂപ്പറാവും, അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഇനി അടുത്ത വിഷയത്തിലേക്ക് കയറും, വീണ്ടും ഉസ്താദ് വരും, അപ്പൊ ഒന്നും ആവാതെ അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കൊന്ന് ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഉറക്കെ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
استغفر الله اسالك الجنه اعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين الله سبحانه وتعالى അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആമീന നമ്മുടെ വിജയം. ഇനിയിപ്പോ എന്നത്തെയും പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ വന്നിട്ട് നേരെ അടുത്ത പരിപാടിക്ക് പോകേണ്ട വന്നു. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്താം. നിങ്ങളുടെയൊക്കെ ദുആ ഉണ്ടാവണം. കാരണം ദുആ വേണമെന്ന് പറയാനുള്ള കാരണം ഈ ശരീരത്തിൽ നിന്ന് കുറച്ചൊക്കെ പോരുള്ളൂ. അതിപ്പോ നോമ്പും കൂടെ ആവുമ്പോ ഒന്നുള്ള കൊണ്ട് കൂടും. നിങ്ങളൊക്കെ ദുആ ചെയ്യില്ലേ? എന്തൊരു മടി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യല്ലോ ഇൻഷാ അല്ലാഹ്. അടുത്ത സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെ ദുആയും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അപ്പൊ പെങ്ങളെ, രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു, മൂന്ന് കാര്യം നമ്മൾ പറഞ്ഞു. അവസാനമായി എന്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം മുഴുവനും ഭർത്താവിനെ പറ്റി മാത്രം പറയണം. ഭർത്താവിന്റെ കടമകൾ അപ്പോഴൊരു റാഹത്ത് കിട്ടുള്ളൂ. എന്നും പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യരുത്? നമ്മുടെ ബഷീർ ഉസ്താദ് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യരുത്? രണ്ടു ദിവസം വിളിക്കാൻ വേണ്ടി നിൽക്കണ്ട. അള്ളാഹു നമ്മൾക്ക് സന്തോഷം നൽകട്ടെ. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കുടുംബജീവിതം കൊണ്ട് സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തല ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാര് മനസ്സിലാക്ക, ഭർത്താവിന്റെ കണ്ണ് നമ്മൾ കാരണം നിറയരുത്. എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിലും കഴിവിന്റെ പരമാവധി അങ്ങേയറ്റം നമ്മൾ ക്ഷമിക്കണം. ആ ക്ഷമക്കു പകരം അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും. ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ല. ഫിർഔനിന്റെ ഭാര്യ ആയിരുന്നല്ലോ ബഹുമാനപ്പെട്ട ആസിയാ ബി റളിയല്ലാഹു അൻഹാ, ഒരുപാട് സഹിച്ചില്ലേ? ഒരു ഭർത്താവ് ഇനി എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാൻ, നിങ്ങൾ എന്ത് കൊടുത്താലും നിങ്ങളെ കളിയാക്കും. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട് എന്നല്ല ഏട്ടാ പറയാൻ, ഇവിടെ നിന്ന് പോകണം, ഇവിടെ നല്ല ടീമാണ്. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഭാര്യ എന്തൊക്കെ ചെയ്താലും ശരി, കുറ്റം പറയണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച എന്തെങ്കിലും ഉണ്ടാക്കും. ചില എന്റെ മുഖത്തൊക്കെ ഇടിച്ചിരിക്കുന്ന മുയിലാർക്ക് നല്ല അനുഭവമാണ് അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ ചിന്തിച്ചോളി, നമുക്ക് വിഷയമൊന്നുമില്ല. അള്ളാഹു തആല സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അള്ളാഹു തആല കൊടുക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നല്ല മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഏതായാലും ഇന്ന് വീട്ടിൽ പോകുമ്പോ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നീയത്ത് വെക്കണം. ഇന്ന് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫിത്തിന് ഉണ്ടാക്കി നമുക്ക് രണ്ട് പറ്റിക്കണം. ആ ഒരു സ്വഭാവം ആദ്യം മാറ്റണം. ഉമ്മമാര് മനസ്സുകൊണ്ട് കരുതരുത് ഇന്ന ചങ്ങ ഇങ് വരട്ട്, രണ്ട് കൊടുത്തിട്ടുണ്ട് വായിക്കാര്, എന്ന് വെച്ചാ രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വാക്കുകൾ എന്തിനാ വേണ്ട. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അതിന് അള്ളാഹു ഇരട്ടി മാധുര്യവും ഇരട്ടി കൂലിയും അള്ളാഹു നമുക്ക് തരും അല്ലേ? നാലാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യമാരോട്, പെങ്ങളെ നേരത്തെ നമ്മൾ ഭർത്താക്കന്മാരോട് ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ, ഇതുപോലെ പെങ്ങളെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ദുആയിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദുആയാണോ? ഈ ചെവിക്ക് മുകളിലേക്ക് നിങ്ങളുടെ ദുആ പോകൂല. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വന്നപ്പോൾ പറഞ്ഞു, നീ നിന്റെ ഭാര്യയോട് ആത്മാർത്ഥമായി നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. നബിയേ അത് വേണം, ഞാൻ ചെയ്യുന്നുണ്ട് ഹബീബേ. അങ്ങനല്ല, അവളെ ദുആ അള്ളാഹു തആല സ്വീകരിക്കണ്ടേ? അതുകൊണ്ട് അവളോട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന് വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദുആ ചെയ്ത വളരെ സന്തോഷല്ലേ? എന്തിനേറെ ഒരു പെണ്ണ് ആയിഷ ബി റളിയല്ലാഹു തആലയുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. ആയിഷ ബി റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ആയിഷ ഞാൻ ഇവിടത്തേക്ക് വന്നത് ഒരു പരാതി പറയാനാണ്. എന്റെ പരാതി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാവപ്പെട്ടവനാണ്, പാവപ്പെട്ടവനാണ്, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്,
പക്ഷേ നേരം വെളുക്കുന്നും വിട്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ അദ്ദേഹം തിരിച്ചു വരുന്നത് പാതിരാത്രിയാ. അള്ളാഹുനിക്ക് മൂന്ന് മക്കളെ തന്നിട്ടുണ്ട്. ആ മക്കള് പോലും എന്നോട് ചോദിക്കുന്നു, ഉമ്മ ബാപ്പച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു പോയിട്ട് ജോലി ചെയ്തിട്ടും എന്റെ പാവപ്പെട്ടവന്റെ കച്ചവടത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്? എന്തെങ്കിലും ഒന്ന് എനിക്കൊന്ന് ചെയ്തു തന്നാൽ ചൊല്ലാൻ പറഞ്ഞ ഐഷ ബീബിയെ റളിയല്ലാഹു അൻഹ ഞാനത് ചെയ്തു കൊള്ളാം. ഐഷ ബീബി റളിയല്ലാഹു അൻഹ വീട് വന്നിട്ട് പറയൊരു പെണ്ണ്, ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പെങ്ങളെ, ഈ ഒരായത്ത് നമ്മളും മനസ്സിൽ കൊണ്ടുവരണം. ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുക്കുന്നു, മോളെ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ. നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് കൊടുക്കണോ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ നീ നിന്റെ ഭർത്താവിനോടും ചൊല്ലാൻ പറയണേ. നീ ഈ ഒരായത്തോതിയിട്ട് നീ നിന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ. നിന്റെ ഭർത്താവിന്റെ കച്ചവടമാണോ ഏത് ജോലിയാണോ അതിലല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു പോകുമ്പോ പടച്ചവനെ പെണ്ണ് കടന്നു വരികയാ വീട്ടിന്റെ ഉള്ളില്. കടന്നു വന്നിട്ട് പറയുന്നു, ഭർത്താവേ നിങ്ങൾ വാടി തളർന്നിരിക്കുകയാണ്, ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളും ഞാനും ചെല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല എന്ന പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതൗ വഖിനാ അദാബന്നാ. നിറഞ്ഞ മനസ്സോടെ ഈ വരായത്തോതിയിട്ട് നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവർ, ഈ പെണ്ണെന്ന് മുതൽ ദുആ ചെയ്യുകയാണ്. അവിടെ 6 ദിവസമോ 7 ദിവസമേ ആയിട്ടുള്ളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഈ പെണ്ണൊരു പുതിയമായിട്ട് കടന്നു പോവുകയാണ്. ചെന്നിട്ട് പറയുന്നു, ആയിഷ എന്റെ ഭർത്താവ് തന്നിവിട്ടതാണ്, എന്റെ ഭർത്താവ് തന്നിവിട്ട പുതിയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു പോവുകയാണ്, ഭർത്താവ് തന്നിവിടാനുള്ള കാരണം എന്താ? ഇന്നലെ വരെ പാപപ്പെട്ടവൻ എത്ര കച്ചവടത്തിന് പോയാൽ നേരം വെളുക്കും മുമ്പ് കടന്നു പോയാ മക്കള് ഉറങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇന്നോ എന്റെ ഭർത്താവ് അസറു നിസ്കാരത്തിന് മുമ്പ് എന്റെ വീട്ടിലേക്ക് എല്ലാം വിറ്റഴിച്ച് കച്ചവടം നടത്തിയിട്ട് എന്റെ ഭർത്താവ് വന്നതാ. അതുകൊണ്ട് എന്റെ ഭർത്താവ് സമ്മാനമായി തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞു പോയെങ്കിൽ, എന്റെ പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവാകട്ടെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവാകട്ടെ, വാഹനമോടിക്കുന്നവരാകട്ടെ, കൂലിപ്പണി ചെയ്യുന്നവരാകട്ടെ, നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ഈ വരായത്ത് നിങ്ങൾ പതിവാക്കിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്താ അല്ലാഹു ആ ഭർത്താവിന്റെ പ്രയാസങ്ങളെ മാറ്റി വന്ന് അല്ലാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവളല്ലേ പറഞ്ഞത്, നമ്മുടെ ഉമ്മയല്ലേ പറഞ്ഞത്, ഉമ്മുൽ മുഅ്മിനീ ബീവി ആയിഷത്തു സിദ്ദീഖാ. അക്ക പറയ ബീവി ആയിഷത്തു സിദ്ദീഖാ റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, നമ്മളിവിടെ നിന്ന് പോകുമ്പോ ഈ ഒരായത്തമ്മടെ ഇതറിയാത്തവരൊന്നും ഉണ്ടാവൂല, എല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണിത്. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ഏറ്റവും നല്ല മനസ്സോടുകൂടി ഈ ഒരു ദുആ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അവിടെ നിങ്ങൾ വിജയിക്കുമല്ലോ, അവിടെ നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് കടന്നു വരുമല്ലോ, ആനന്ദത്തോടു കൂടിയിട്ട് കടന്നു വരുമല്ലോ. അവസാനമായി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഈ കുടുംബ ജീവിതം മെച്ചമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ഒരാൾ അടുത്ത സെക്കൻഡിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതിയാൽ മതി. ഭാര്യ കരുതണം പടച്ചവനെ, അടുത്ത സെക്കൻഡിൽ എനിക്ക് എന്റെ ഭർത്താവിനെ കാണാൻ കഴിയില്ല.
ഭർത്താവ് കരുതണം, അല്ലാഹുവേ അടുത്തൊരു ലോഹറിന്റെ സമയത്ത് എനിക്ക് ഭക്ഷണം വെച്ചു തരാൻ എന്റെ പ്രിയപ്പെട്ടവൾ ഉണ്ടാകില്ല. രണ്ടു കൂട്ടരും പരസ്പരം അവരവരുടെ മരണത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഇനിയിപ്പോ കുടുംബജീവിതം എന്നല്ല അവരുടെ ഏത് കാര്യവും മെച്ചപ്പെടുത്തുന്നത്. അല്ലെ, ഇപ്പൊ നിസ്കരിക്കാൻ വേണ്ടി കടന്നു നിൽക്കാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് കരുതണം, റബ്ബേ അടുത്ത സെക്കൻഡിൽ ഞാനില്ല. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വളരെ മെച്ചപ്പെട്ടുകൊണ്ട് ചിന്തിക്കണം, റബ്ബേ അടുത്ത സെക്കൻഡിൽ ഞാനില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു പോകണം, പുറത്തുനിന്ന് വിട പറയുമെന്നുള്ള ചിന്തയോടുകൂടി കടന്നു വരണം. അതുകൊണ്ട് നന്മകൾ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് വീട്ടിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴല്ലേ ഒരു ചെറുപ്പക്കാര് ഓടി വരുന്നത്. എന്നിട്ട് പറയുന്നു, അലിയേ ണ്ടാക്കിയിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള വീട്. ആ ഒരു വീട് വളരെ സന്തോഷകരമായി ഞാൻ അതിനെ മെച്ചപ്പെടുത്തി. ആര് കണ്ടാലും നോക്കി പോകുന്ന ഒരു വീട്, ആര് കണ്ടാലും നോക്കുന്നൊരു വീട്. ഇനി എനിക്ക് ആ വീട്ടിൽ വേറൊന്നും ചെയ്യണ്ട, അലിയാര് തങ്ങളുടെ കൈകൊണ്ട് ഒരു നാലു വരി കവിത എഴുതിയിട്ട് തരണം, നിങ്ങളുടെ കൈകൊണ്ട് ഒരു നാലു വരി കവിത എഴുതിയിട്ട് തരണം. ഇടം തന്നെ ഇടം നലി അലിയാരിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നാല് വരി കവിത എഴുതി തരണം. ഇപ്പോഴാണ് കൊടുക്കുന്നത്.